നല്ല അഭിപ്രായങ്ങളാണ് ഇവിടെ വരുന്നത്. ഞാൻ ഓരോന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ്. വളരെ നല്ല അഭിപ്രായങ്ങൾ. അതുകൊണ്ട് വലിയ സന്തോഷമുള്ള ഒരു ചർച്ചയായിട്ട് ഇത് തീരുന്നു. നമ്മളൊരു വാദപ്രതിവാദമൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ആൾക്ക് കാര്യം മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഭംഗിയോടെ ഇത് അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിൽ നമ്മൾ കേവലം ഒരുത്തൻ്റെ മതം പിടിച്ചു മാറ്റി സമ്മർദ്ദം ചെലുത്തി ഒരുത്തനെ അട്ടിമറിച്ചെടുക്കുക എന്നുള്ള ഒരു വിഷയമല്ല. അങ്ങനൊന്നും സാധിക്കില്ല. അപ്പോൾ ചോദിച്ചതിലേക്ക് ഞാൻ വരാം. ഇപ്പം പാൽപ്പൊടിയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഈ പാൽപ്പൊടി എന്നുള്ളതും വിറ്റാമിൻ ഗുളികയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്നൊരു സംവിധാനം തന്നെ ഉണ്ടായിരുന്നു. സോപ്പ് അവനെ ശുദ്ധിയാക്കിയെടുക്കുക, സൂപ്പ് അവൻ്റെ എന്താ പറയുക ഹൈജനിക് ആയിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഹെൽത്തിന് വേണ്ടത് കരുതുക, സാൽവേഷൻ അതിനുശേഷം അവനെ രക്ഷ ചെയ്യുക. ഇങ്ങനൊരു മെത്തഡോളജി കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷേ എന്നാ പാൽപ്പൊടി കഴിക്കുന്നവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വല്ലാത്തൊരവസ്ഥയെ കൂടി പോകുമ്പോഴാണ് ഈ പാൽപ്പൊടി കൊടുക്കുന്നത്. ഇതേപോലെ ചിലൊരു കാര്യമുണ്ട്. നമ്മൾ ഈ നവംബർ 1 കേരളപ്പിറവിൽ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഈ സ്ത്രീകൾ ധരിക്കുന്ന സെറ്റും പുരുഷന്മാർ ധരിക്കുന്ന വേഷ്ടിയും ഷർട്ടും ഒക്കെ ഇതൊന്നും കേരളീയമായിരുന്നില്ല, വിക്ടോറിയൻ കാലത്തിൻ്റെ സംഭാവനയാണ്. ഈ ന്യൂ ഹാഫ് എന്ന് പറയുന്ന ഒരു വിദേശി നമ്മുടെ കേരളം സന്ദർശിച്ചു പണ്ട്. ഇപ്പോൾ കൊല്ലൻ റാണിയെ അദ്ദേഹം സന്ദർശിക്കുക, ചായലോട് വന്നു. ഇപ്പം ഈ റാണിയുടെ വേഷം കണ്ട് അദ്ദേഹം അമ്പരന്ന് പോയി. കാരണം റാണിക്ക് അരമറയ്ക്കുന്ന ഒരു വസ്ത്രം, ഇതിന് മീതെ കൂടി ഒരു നല്ല ഭംഗിയാർന്ന ഒരു തരം അരപ്പട്ട, സ്വർണം കൊണ്ടുള്ള അരപ്പട്ട, കഷ്ടിച്ച് മുട്ടുവരെ ഈ വസ്ത്രമുള്ളൂ, നഗ്നത കഷ്ടിച്ച് മറയ്ക്കപ്പെടും. അലസമായി ഇട്ടിരിക്കുന്ന ഒരു മേൽമുണ്ടുണ്ട് ദേഹത്തുകൂടി, ഷാൾ പോലെയൊന്ന്. അപ്പോൾ ബാക്കി നല്ല ആടയാഭരണങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ന്യൂ ഹാഫ് ഈ മനുഷ്യനെ, ഈ സ്ത്രീയെ കണ്ട്, റാണിയെ കണ്ട് അമ്പരന്നു. റാണിയുടെ തൊട്ടടുത്ത് തടിമാടന്മാരായ രണ്ട് നായർ മാടമ്പിമാരെ നിർത്തിയിട്ടുണ്ട്, രണ്ടു മൂന്ന് പേരെ നിർത്തിയിട്ടുണ്ട്. ഇവരുടെ അംഗരക്ഷകരാ. അവരുടെ വേഷം കൗബീനമാണ്. കൗബീനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പം അതിന് 4 മുതൽ 6 ഇഞ്ച് വീതിയും 1 മുതൽ 1.5 മുതൽ 2 വരെ നീളവും എന്നാണ് കണക്ക്. ആ കൗബീനമാണ് ധരിച്ചത്. അത് മോശം വസ്ത്രമല്ല, അത് പട്ടുകൊണ്ടുള്ളതുണ്ട്, വളരെ വ്യത്യസ്തമായ തുണികൾ കൊണ്ടുള്ളതുണ്ട്. അപ്പം അത് വലിയ ഡിമാൻഡായ കാര്യമാണ്. തന്നെയല്ല ഇത് നനച്ചിട്ട് മനുഷ്യൻ കാണുക ഇടുമെന്നാണ് പറഞ്ഞത്. നമ്മൾ അങ്ങനെ ഒരു പഴമൊഴി തന്നെ ഉണ്ടല്ലോ, കൗബീനം നനച്ച് കാണാവുന്ന വിധത്തിലിടുക. അപ്പം ഇത് കെട്ടിയ രണ്ടുപേര്, എന്നിട്ട് ഇവരെ തലയിൽ വലിയൊരു തുണിയാണ്, ഒരു നല്ല തുണി, അത് വെച്ച് നല്ലൊരു തലപ്പാവ് കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് നഗ്നത മറിച്ചിരുന്നെങ്കിൽ അത് സംസ്കാരമാകുമായിരുന്നു, നേരെ തിരിച്ചായിരുന്നെങ്കിൽ. കൗബീനത്തിന് വേണ്ട തുണി തലയിലും, തലയിൽ കെട്ടിയ തുണി കൗബീനവുമായി കെട്ടിയിരുന്നെങ്കിൽ അത് സംസ്കാരമാകുമായിരുന്നു. ഇത് തിരിഞ്ഞുപോയി. കൊമ്പം വിഷയം വെച്ച് കയ്യിൽ വടിവാളും ഒക്കെ പിടിച്ച് റാണിക്ക് അംഗരക്ഷകരായിട്ട് ഇന്നാണ് എങ്ങനെ ഒരു സ്ത്രീ എടുത്തു നിന്ന കേസ് എടുക്കും, അവരകത്ത് പോകും. ഇതേ ഇത് കണ്ട് അമ്പരന്നു. ഇപ്പം റാണിയുടെ വേഷം ഇങ്ങനെയാണ്. അദ്ദേഹം പൊതുവിൽ പൊതുസമൂഹത്തേക്ക് നോക്കിയപ്പോൾ വല്ലാത്ത അവസ്ഥയാണ് ഇവിടെ കണ്ടത്. അതിൽ നാടാർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ചാന്നാർ എന്നാണ് ചരിത്രത്തിൽ അവരെ വിശേഷിപ്പിച്ചത്. അവർക്ക് വസ്ത്രം ധരിക്കാൻ അവകാശമില്ല, മാറുമറയ്ക്കാൻ അവകാശമില്ല. ക്രൈസ്തവ സ്ത്രീകൾക്ക് ചിരട്ട അവ തുളച്ചാണ് ക്രൈസ്തവ സ്ത്രീകൾ മാറുമറച്ചിരുന്നത്, സ്ഥലങ്ങൾ മാത്രം മറച്ചിരുന്നു. ആ വാക്ക് തെറ്റിദ്ധരിക്കരുത്, അമ്മയെ സങ്കല്പിച്ചാൽ മതി. അമ്മ എന്നൊരു സങ്കല്പം വരുമ്പോൾ അതിൽ അശ്ലീലമില്ലാതെ വരും. അപ്പോൾ അമ്മ മാറുമറച്ചത്, ക്രൈസ്തവ അമ്മമാർ മാറുമറച്ചത് ചിരട്ട തുളച്ച് പ്രത്യേക നിലയിൽ. അതിന് താഴേക്കുള്ള ഈ ചാനാർക്ക് താഴോട്ടുള്ള ആളുകൾ കല്ലുമാല, കല്ല് തുളച്ചൊരു തരം മാല ഇതിൻ്റെ മീതെ ഇട്ടിട്ടുണ്ട്. അത്തരം വൃത്തിഹീനമായൊരു ഘട്ടത്തിൽ സ്ത്രീകൾ ധരിച്ചിരുന്നത്, അവർണ സ്ത്രീകൾ ധരിച്ചിരുന്നത് കൂമ്പ് പാളകളാണ്. പാളകൾ താഴെ വീഴുന്നത് അതുകൊണ്ട് ഗുഹ്യഭാഗം മറയ്ക്കുകയാണ്. ഇതധികം നാൾ മുമ്പല്ല, ഇതധികം ഒരു നൂറ്റാണ്ടിനുള്ളിൽ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ്. ഒരുപക്ഷേ ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഇത്തരം സംഭവങ്ങൾ കണ്ട്. ഇപ്പം ഈ ഹാഫ്മാൻ രാജ്ഞി ചെന്ന് അറിയിക്കുകയാണ് ഇവിടുത്തെ സ്ഥിതി ഇങ്ങനെയാണ്. ഇപ്പം ഈ രാജ്ഞി കപ്പൽ നിറച്ച് ധാരാളമായിട്ട് റോൾ, ഈ തുണിയുടെ റോള് ഇവിടേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്ത്രീക്ക് 9 മുഴം എന്ന അളവിൽ മുറിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് രാജ്ഞി പറഞ്ഞൊരു കാര്യം ഇവിടെ എല്ലാം കൊടുത്ത് പറഞ്ഞ് അറിയിച്ച, സ്ത്രീകളെ അറിയിച്ച കാര്യം, ഇതുകൊണ്ട് നിങ്ങൾ പെറ്റിക്കോട്ട് തയ്ക്കണം. ഈ പെറ്റിക്കോട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പെറ്റിക്കോട്ട് എന്ന് തെറ്റിച്ച് പറയാറുണ്ട്, ഇംഗ്ലീഷാണത്, എഴുതി നോക്കിയാൽ മനസ്സിലാവും ഇംഗ്ലീഷാണ്, മലയാളമല്ല, പെറ്റിക്കോട്ടാണ്. ഈ പെറ്റിക്കോട്ട് തയ്ക്കാൻ പറഞ്ഞു. സ്ത്രീകൾ അത് പെറ്റിക്കോട്ട് തയ്ക്കാനൊന്നും മുതിർന്നില്ല. അവർ കിട്ടിയ സമയം കൊണ്ട് വളരെ ഭംഗിയോടെ നന്നായിട്ട് ധരിച്ച് മിച്ചം വന്ന തുണി തോളിന് പുറത്തുകൂടിയിട്ട് 2-3 റൗണ്ട് അരയിൽ തന്നെ ചുറ്റി അത് അതാണ് സാരിയായിട്ട് മാറുന്നത്.
ചുരുക്കത്തിൽ ഈ സാരി വിക്ടോറിയനാണ്, ഇതൊക്കെ വൈദേശികമാണ്, മുണ്ട് വൈദേശികമാണ്, ഷർട്ട് വൈദേശികമാണ്. അപ്പോൾ തനി ഭാരതീയൻ്റെ വസ്ത്രം എന്താണ്, ധരിച്ചിരുന്ന വസ്ത്രം എന്താണ്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുതരം സാമൂഹ്യ സേവനം കൂടിയാണ്. ഞാൻ അറിയിക്കുന്ന സുവിശേഷം, നിങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം, അത് കേവലമായ ആത്മരക്ഷയുടെ ദൂതല്ല, മരണാനന്തരം കിട്ടുന്ന സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള ചിന്തയോ ഒന്നുമല്ല. അതൊക്കെ ഉണ്ട്, അതതിൻ്റെ കാതലാണ്, അതതിൻ്റെ സ്പിരിറ്റാണ്. പക്ഷേ ഒരു മനുഷ്യനെ കാണുമ്പോൾ പ്രഥമ ദൃഷ്ടിയാ ആ മനുഷ്യനെ മനുഷ്യത്വത്തിലേക്ക്, അവനെ അവൻ്റെ ചിന്താമണ്ഡലങ്ങളെ മുഴുവൻ സമഗ്രമായി മനുഷ്യത്വത്തിലേക്ക് ഉദ്ദീപിപ്പിച്ചെടുക്കണം. ഈ ബോധ്യമില്ലാത്തവൻ്റെ പ്രസംഗത്തിലും അർത്ഥമില്ല, ആരെങ്കിലും അല്ലാതെയാണ് പ്രവർത്തിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പം ഞാനിതിനൊരു ഒരു ഒറ്റ എക്സാമ്പിൾ പറയാം. ഞാനിത് ഒരു എവിടെയോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞാണ്. ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് കേൾക്കുന്ന സുഹൃത്തുക്കളുടെ മനസ്സിലാവും, ആറളം ഫാം ഉണ്ടല്ലോ, ഈ ആറളം ഫാമിൽ നമുക്കൊരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ ഒരിക്കൽ എന്നെ പ്രോഗ്രാം വിളിച്ചു. ഈ ആറളം ഫാം മറക്കാൻ പാടില്ലാത്ത സ്ഥലമാണ്, കാരണം അവിടെയാണ് നമ്മുടെ ഗീതാനന്ദനും ജാനുവും ഒക്കെ പിടിച്ചെടുത്ത് ആദിവാസികൾക്ക് വീതിച്ചു കൊടുക്കാൻ വലിയ പബ്ലിസിറ്റി ചെയ്തിട്ട് അവർ മുത്തങ്ങയിലേക്ക് മാറുകയായിരുന്നു. ഈ പോലീസിനെ മുഴുവൻ ഇങ്ങോട്ട് ശ്രദ്ധ മാറ്റിയിട്ട് മുത്തങ്ങ പിടിച്ചെടുക്കുന്ന സ്ഥിതിയാണ് കണ്ടത്, എ.കെ. ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത്. അപ്പോൾ ഈ ആറളം ഫാമിൽ ഒരു ചർച്ചുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ചാണ്. അത് ലൈജുവിന് അറിയാവുന്ന കാര്യമാണ്, സിജോയ്ക്കൊക്കെ അറിയാം. ഈ ആറളം ഫാമിലെ ചർച്ചിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു, അസംബ്ലീസ് ഓഫ് ഗോഡാണ്. അപ്പോൾ ഇവർക്ക് അല്പം ഗഹനമായ കാര്യങ്ങളൊക്കെ പഠിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, ആദിവാസികളാണ് കൂടുന്നത്. അപ്പം ഞാൻ എന്നെ വിളിച്ച സുഹൃത്തിനോട് പറഞ്ഞു, ഞാനിവിടെ വന്ന് എന്തോ പറയാനാണ് ഇവരോട്, എൻ്റെ ഈ ലാംഗ്വേജ് ഒക്കെ അവർക്ക് മനസ്സിലാവുമോ? തന്നെ നമുക്ക് സിമ്പിളായി വല്ല കാര്യമൊക്കെ പറഞ്ഞാൽ പോരെ, ഈ 3 ഡേയ്സ് ക്ലാസ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവരോട് ഇത് സിമ്പിളായി കുറേ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാം, അതുപോലെ എന്ന് പറഞ്ഞു. അയ്യോ വന്നു നോക്കാൻ പറഞ്ഞു. ഞാനിവിടെ ചെന്ന് ഈ ആളുകളെ കണ്ട് അമ്പരന്ന് പോയി, കാരണം ഇവിടെ ചെല്ലുമ്പോൾ ആൾ നിറച്ച ആളുകളുണ്ട്, 100, 350, 400 പേരുണ്ട്. അതിൽ പാലായിൽ നിന്ന് മറ്റും കുടിയേറിയ ക്രൈസ്തവരുണ്ട്, പഴയ ക്രൈസ്തവർ 5 കുടുംബം, ബാക്കി ഭൂരിപക്ഷം പേര് 99% ആളുകളും ആദിവാസികളാണ്. ഇതിൽ ആദിവാസികളെ തിരിച്ചറിയാൻ പറ്റണില്ല. അപ്പോൾ എന്നെ അല്പം കഴിഞ്ഞെടുത്ത് പാസ്റ്റർ പറഞ്ഞു, നമുക്ക് മൂപ്പനെ ഒന്ന് പരിചയപ്പെടാം. അപ്പം ഞാൻ ഈ ഇവരെ മൂപ്പൻ എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഓർമ്മയുണ്ടല്ലോ. അപ്പം എൻ്റെ കയ്യിൽ വന്നത് പാണ്ടിട്ട വൃത്തിയുള്ള ഒരു മനുഷ്യൻ, ഒരു 50 വയസ്സിൽ താഴെ പ്രായം, മൂപ്പനാണെന്ന് പറഞ്ഞു. മൂപ്പൻ്റെ മക്കളെ കണ്ടു, ഒരാൾ MSc ആണ്, MSc മറ്റേ എന്തോ ബയോകെമിസ്ട്രി പഠിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണുകയാണ്. ഞാൻ അമ്പരന്ന് തോന്നി. ഓരോന്ന് ഇവരോട് സംസാരിച്ചു വന്നു കഴിയുമ്പോൾ നല്ല അറിവുള്ള കുട്ടികൾ, ആദിവാസി എന്നൊരു ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നില്ല, അവിടെ മനസ്സിലെ ആദിവാസി സങ്കല്പമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ പരിശോധിച്ച് വരുമ്പോൾ ഇവിടെ ഈ പാസ് പ്രവർത്തിച്ചിട്ട് 25 കൊല്ലമായി, അടുത്ത കാലത്ത് അദ്ദേഹം മാറിപ്പോയി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവിടുന്ന് ആ ധാരാളം ആളുകളെ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ ഫലമായിട്ടൊക്കെ വന്നു, ഇദ്ദേഹം ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അത് കിട്ടാനുള്ള ഇടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ക്രമേണ ഇങ്ങനെ വന്നപ്പോൾ 5 കുടുംബമുണ്ട്, 5 കുടുംബം നമ്മുടെ ഇവിടുന്ന് പോയ പല ക്രിസ്ത്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് തങ്ങളിൽ നാളെ ഒരു ക്ലാഷ് ഉണ്ടാകണ്ട, ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ഒന്നും ഉണ്ടാകണ്ട, ഒരു സംസ്കാരത്തിൻ്റെ സംഘടന ഉണ്ടാകുമല്ലോ, സ്വാഭാവികമാണ്, അതിനെ മറ്റൊരു നിലയിൽ കാണുകയും വേണ്ട. അപ്പോൾ ഈ പ്രശ്നം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഈ പ്രസ്ഥാനം പറഞ്ഞൊരു കാര്യം ചെയ്യും, അവരെ കൂടുതൽ ട്രെയിൻ ചെയ്തെടുക്കണം, അതുകൊണ്ട് 2-3 കിലോമീറ്റർ അപ്പുറത്ത് മാറി ഒരു ചർച്ച അവർക്ക് പണിത് കൊടുത്തോളൂ, അത് ചെയ്യാം. പക്ഷേ ഈ 5 കുടുംബങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിന് നേതൃത്വം കൊടുത്ത ഒരാൾ പറഞ്ഞു, ഞാനതിൽ മാറാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഞാനിവിടെ ഈ മൃഗങ്ങളോട് പടവെട്ടി ആനകളെ ഓടിച്ച് വർഷങ്ങൾക്കപ്പുറത്ത് ഈ സ്ഥലം പിടിച്ചെടുത്ത് എൻ്റെ അപ്പനൊക്കെ വരുന്ന കാലത്ത് ക്രൈസ്തവർ എന്ന് പറയാൻ ഞങ്ങൾ 2-3 കൂട്ടരേ ഉള്ളൂ, ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ട ക്രിസ്ത്യൻസ് ഈ ആദിവാസി സഹോദരങ്ങളാണ്, ഞാനും എൻ്റെ കുടുംബവും ഇവരെ വിട്ടുപോകാൻ ഉദ്ദേശിക്കണില്ല, നിങ്ങൾക്ക് പോകുന്നവർക്ക് പോകാം. പക്ഷേ ഈ 5 കുടുംബവും പോയില്ല. അപ്പോൾ ആ ചർച്ചിൻ്റെ സെക്രട്ടറി, അവിടുത്തെ കമ്മിറ്റി, ഇതെല്ലാം ആദിവാസികളാണ്. ഈ 5 കുടുംബത്തിൽപ്പെട്ട ആളുകളും അവരോട് ചേർന്ന് ഇരിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. അവരുടെ വീട്ടുകളിൽ ഞാൻ ഒരു നിങ്ങൾ അവിടെ ചെന്ന് ആഹാരം കഴിക്കുന്നത് എന്നോട് പറഞ്ഞ് പാസ്റ്റർ കൊണ്ട് പോവാ, നമുക്ക് ആഹാരം കഴിക്കാം, അവിടെ ചെല്ലുന്നു. നമ്മൾ കണ്ട സങ്കല്പമായിട്ടൊരു ബന്ധമില്ല, എൻ്റെ മനസ്സിലെ ചിന്തയായിട്ടൊന്നും ഒരു ബന്ധമില്ല. നമ്മൾ കേട്ട എന്തൊക്കെയാണ് ഇവരെക്കുറിച്ച്, പക്ഷെങ്കിൽ ഏറ്റവും ആധുനികമായൊരു ജീവിതത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരങ്ങളെ കാണാൻ എനിക്ക് അവിടെ അവസരം ഉണ്ടായി. അപ്പോൾ ഇതായിരുന്നില്ലല്ലോ നമ്മുടെ അല്ലാത്ത ആദിവാസി സുഹൃത്തുക്കളെ കണ്ടിട്ട് എന്താ പറയുക, നമുക്ക് അവരെ സംസ്കാരം സൂക്ഷിക്കണം, നമുക്ക് അവരുടെ പ്രാചീനതകളെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, നല്ലത്, അത് ചെയ്തോളൂ. പക്ഷേ എനിക്ക് ആദിവാസി ആധുനികനായി തന്നെ വളരണം എന്ന് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ഏൻ എനക്ക് എന്നൊക്കെയുള്ള ഭാഷ വിട്ടിട്ട് അവൻ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം, നല്ല മലയാളത്തിൽ സംസാരിക്കണം, അതാ ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ വിമോചന ബോധം അത് തന്നെയാണ്. മറ്റൊന്നുകൂടി, ഇത് PK ശ്രീമതി MBA ആയിരുന്നൊക്കെ സ്ഥലമാണല്ലോ, തൊട്ടടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, അത് പൂട്ടിപ്പോയി. ഈ തിയേറ്ററിൻ്റെ പ്രത്യേകത, ഏറ്റവും മോശപ്പെട്ട തരത്തിലെ സിനിമകൾ, ഇനി ഞാൻ ഈ ഒരു പദം ഉപയോഗിക്കുന്നതുകൊണ്ട് വിമോചനവാദികൾ കൊല്ലുമെന്നറിയില്ല, അത്തരത്തിലുള്ള സിനിമകൾ അത് ഇടുന്ന
കഴിച്ച് ഇവരുടെ സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെല്ലുന്ന പരിഷ്കാരികൾ പിടിച്ചെടുത്ത് അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ജനതയ്ക്ക് ഭയങ്കര മാറ്റം, അതിഭയങ്കരമായ മാറ്റം. നിങ്ങൾ ഇന്ന് പോലെ ഇത് കാണാം, ഈ കാഴ്ച കാണാം അവിടെ. ഇന്നിപ്പോ അവർക്കിടയിൽ നിന്ന് പാസ്റ്റർമാരും ഒക്കെ ഉണ്ടായി വളർന്നുകൊണ്ടിരിക്കുക. ഞാനിത് ആ രാഹുൽ ഈശ്വറോടാ പറഞ്ഞേ. ഞാൻ പറഞ്ഞു, മിസ്റ്റർ രാഹുൽ ഈശ്വർ, നിങ്ങൾ ഇന്ത്യയെ ഞങ്ങളെ ഏൽപ്പിക്കുക, അവർ ഇഷ്ടപ്പെട്ട മതം സ്വീകരിച്ചുകൊള്ളട്ടെ, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾ അനുമതി തരിക. ഞങ്ങൾ കൊണ്ടില്ലുന്നത് വിദ്യാഭ്യാസമാണ്, അക്ഷരാഭ്യാസമാണ്, പുരോഗതിയിലൂടെ സഞ്ചരിക്കാൻ അവരെ പഠിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ പല സീറ്റുകളിൽ ഇതാ, ഇവിടെ ആരോ സംസാരിച്ചു കാത്തലി ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇല്ലെന്ന ഉണ്ട്. അത് കേരളം വിട്ട് എന്നാ കാണണം. ഛത്തീസ്ഗഡിലും ഒക്കെ പുരോഹിതന്മാർ വളരെ ശക്തിയായിട്ട് ആദിവാസികളോടൊപ്പം ഇഴുകിച്ചേർന്ന് കഷ്ടപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയുടെ പല ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ മാവോയിസ്റ്റ് ചാപ്പ കുത്തി അവർ ജയിലിൽ പോയ കഥകളൊക്കെ ഉണ്ട്. വളരെ ത്യാഗിയായിട്ട് കന്യാസികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന വിഭാഗീയതയൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് ഒരാവർത്തി ഇന്ത്യ സന്ദർശിച്ചു വന്നാൽ നമ്മുടെ ഇടയിൽ ഒരു വിഭാഗീയതയും തോന്നത്തില്ല. അതേ വിധത്തിൽ കഷ്ടപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ക്രൈസ്തവ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ ആഹാരം കൊടുത്തിട്ടുണ്ടോ ചോ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വസ്ത്രം കൊടുത്തിട്ടുണ്ടോ ഉണ്ട്, നാളെയും കൊടുക്കും. അത് എന്താണ് കൊടുക്കേണ്ടി വരുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കൊടുക്കേണ്ടി വരുന്നത്? ഇപ്പൊ ഇവിടെ കൊണ്ട് കേരളത്തിൽ കുറെ പേർക്ക് വസ്ത്രം കൊടുത്താൽ വരികയല്ലേ, അവർക്ക് ഈ വസ്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ നമുക്ക് ഇങ്ങോട്ട് തരും. അപ്പൊ ഇതെന്തിനാ വേണ്ടാത്തെന്താ? ഇതേപോലെ 10-100, 10-70 വർഷമായിട്ട് എല്ലാവിധത്തിലും വൻ ഫണ്ടുകൾ കൊടുത്ത് ഇവരെ രക്ഷിക്കാൻ നോക്കിയിട്ട് നടക്കാത്ത ഒരിടത്ത് മിഷണറി മാർച്ച് എന്നിട്ട് പ്രവർത്തിച്ചിട്ട് അവർക്ക് ഈ ബോധ്യവും അറിവും ചിന്തയും ഒക്കെ വരുന്നെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യണ്ടേ? ഈ രാജ്യം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കല്ലേ ചെയ്യണ്ടേ? സെയിൻറ്റ് പോളിന്റെ ഭാഷയിൽ ചോദിച്ചാൽ നിങ്ങൾ ഞങ്ങളെ ശ്ലാഘിക്കേണ്ടതായിരുന്നു, അതായിരുന്നില്ലേ വേണ്ടത്? ജനി, ഞാൻ കൂടുതലൊന്നും പോകുന്നില്ല, എന്നെ കുറിച്ച് പറയാം. മതപരിവർത്തനം ചെയ്തിരുന്നില്ലെങ്കിൽ അനിൽ കൊടുത്തോട്ടം ഒരു മനുഷ്യനെ ഈ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ യേശുവിനെ അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഈ രൂപത്തിലൊരു മനുഷ്യനെ ആയിരുന്നില്ല നിങ്ങൾ കേൾക്കുക, കാണുക, അറിയുക. അപ്പോ എന്റെ സമപ്രായക്കാരും എന്റെ റിലേറ്റീവ്സും ആയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവര് എന്നെക്കാൾ എത്രയോ ബഹുഗാഥ അകലെയാണ്, പല നിലകളിൽ, പല രീതികളിൽ. അതിന്റെ കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്ത്യാനിറ്റി പ്രായോഗികതയുടെ കൂടി സന്ദേശമാണ്, അത് മനുഷ്യത്വവൽക്കരണത്തിന്റെ കൂടി സന്ദേശമാണ്. ഇനി താങ്കൾ ചോദിച്ചതിലേക്ക് നേരെ വരാം. നാളെ ഒരിക്കൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റ് തടയിടുമ്പോൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ച് ക്രൈസ്തവര് നല്ല ബോധ്യമുണ്ട്. നാളെ എന്താണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഈ വീട് വീടാന്തരം കൊണ്ട് പുസ്തകം കൊടുക്കുന്നു, ലേഖലേഖ കൊടുക്കുന്നു, ഇതൊക്കെ ഞങ്ങൾ നിർത്തിയിട്ട് നാളെ ഇത്രയായി. ഇതൊന്നുമല്ല ഞങ്ങളുടെ പ്രവർത്തന രീതി. അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, കാര്യങ്ങളോട് ചേർന്ന് നടക്കും. ഞങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ കാലഘട്ടപ്പെട്ട രീതിയാണ്. മാത്രമല്ല ഈ കൊണ്ടുകൊടുക്കുന്ന ലേഖലേഖക്കകത്തൊക്കെ നിങ്ങൾ തന്നെ വായിച്ചിട്ട് ചിരിക്കും, കാര്യം ഉള്ളടക്കമൊന്നുമില്ല. ഞാൻ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ ഒരു നമ്മുടെ ഹരി എന്ന് പറഞ്ഞൊരു സുഹൃത്ത് പിടിച്ച് ഒരു അത് എന്തൊക്കെ പോലും അല്ല, അതുവഴി പോയ ഒരു മർത്തോമാ സുഹൃത്തിനെ പിടിച്ച് തെള്ളി ആകെ പ്രശ്നമുണ്ടാക്കി. ഞങ്ങളവിടെ വലിയൊരു വിശകലന യോഗമൊക്കെ നടത്തി. അപ്പുറത്ത് പിറ്റേന്ന് ഞങ്ങളവിടെ ട്രാക്ടീവ് കൊണ്ടു കൊടുത്തു, ഇതുപോലെ തന്നെ കൊണ്ടു കൊടുത്തു. കാരണം അത് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും മോശപ്പെട്ട രീതിയിലല്ല, ഇത് സ്വാതന്ത്ര്യമാണെന്ന് കാണിക്കാനാ, അതുകൊണ്ടാണ്, അല്ലാതെ എതിരെയൊന്നുമല്ല. കോട്ടത്ത് ഞങ്ങൾ വലിയൊരു യോഗം സംഘടിപ്പിച്ചു, അവിടെ ഈ കാര്യമൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചു, എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, അതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ നിങ്ങളുടെ ഈ തരുന്ന ഒരു ലഘുലേഖ, അത് മേടിച്ചു വായിക്കുമ്പോൾ പോകുന്ന മതമാണോ മലയാളിയുടെ മതം? അത് മേടിച്ചു വായിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നില്ല, ഏത് മതത്തെക്കുറിച്ചും, അതിന് പണം അതിന് വില വേണേ വില തരാം. ഞാൻ മുജാഹിദ് പാലിശ്ശേരി എപ്പോഴും പറയാറുണ്ട്, എനിക്കെന്തോ പുസ്തകം തരാമെന്ന് പറഞ്ഞു, ഞാൻ അവിടെ വരാമെന്ന് പറഞ്ഞു, അതിൽ എനിക്ക് അയച്ചതാ, അതിന് വില തരാം, അതിനൊന്നും വിഷയമില്ല, വന്നു വാങ്ങാം, അതിനൊന്നും പ്രശ്നമില്ല. ഈ ഒരു മതത്തിൻ്റെ ഗ്രന്ഥം വായിക്കുമ്പോഴോ അതിലെ ആശയങ്ങൾ കേൾക്കുമ്പോഴോ പോകുന്നതാണ് എൻ്റെ മതം എന്ന് പേടിക്കാൻ കാരണം എന്താ? ഒന്നുകൂടെ പറഞ്ഞാൽ നിർത്തിയേക്കാം. ഈ മറ്റൊരു ഒരു വലിയ വിഷയമുണ്ട്, ഇത്തരം ചോദ്യം ചോദിക്കുന്ന ഒരു ഒറ്റയടിക്കുന്ന ആവടഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുക, അപ്പോഴേക്ക് എന്നെ ഒരു ഹിന്ദു സഹോദരൻ പറയാം, തീവ്രവാദിയായൊരു ഹിന്ദു സഹോദരനോട് പറയുക ഇത് വേണ്ട, അപ്പോൾ പോകാമെന്ന് കുട്ടിക്കോ, ആ കൂടെ അങ്ങേര് എന്നെ ഉപദ്രവിക്കുക എന്ന് കുട്ടിക്കോ, അങ്ങേര് എന്നെ ഉപദ്രവിച്ചാൽ ഒരു കുഴപ്പമുണ്ട്, കേൾക്കുന്നുണ്ടോ? അങ്ങേരെന്നെ ഉപദ്രവിച്ചാൽ, ഒരു ഹിന്ദു എന്നെ ഉപദ്രവിച്ചാൽ വലിയൊരു കുഴപ്പമുണ്ട്. അവരുടെ വീക്ഷണം അനുസരിച്ച് അടുത്ത ജന്മത്തിൽ അനുകൊടുത്തോട്ടം ഹിന്ദുവായ ആ മനുഷ്യനായിട്ടും അയാൾ അനുകൊടുത്തോട്ടമായിട്ടും ജനിക്കും, ജനിച്ചിട്ട് ഈ പണി തിരിച്ചു ചെയ്യുമെന്നാണ്. അപ്പോൾ പിന്നെ ചെയ്യാതിരിക്കില്ല ബുദ്ധി. അപ്പോൾ അത് ഇതിൻ്റെ പ്രവൃത്തി, ആ കർമ്മമൊക്കെ അങ്ങനെ നടന്നോട്ടെ എന്ന് വെച്ചാൽ പോരെ. നിങ്ങൾക്ക് ഒരു സുവിശേഷം ഞാൻ പറയുമ്പോൾ എന്നെ വന്നിട്ട് നിങ്ങൾ അടിച്ച് താഴെ വീഴ്ച കൊന്നു കളഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ അനിൽ കൊടുത്തോട്ടം എന്ന പാസ്റ്ററാകും, അല്ലെ അച്ഛനാകും, ഉപദേശിയാകും, എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ട്രാക്ടർ കൊടുത്തു വരും, ഞാൻ നിങ്ങളെപ്പോലാകും, ഞാൻ നിങ്ങളെ തൊഴിച്ചു കൊല്ലും, ചവിട്ടിക്കൊല്ലും. അപ്പോൾ സ്വന്തം സിദ്ധാന്തത്തോട് പോലും ആത്മവഞ്ചന കട്ടിയാണ് പല സുഹൃത്തുക്കളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒത്തിരി പറയുന്നില്ല, താങ്കൾ ചോദിച്ചതിന് ഉത്തരവായി തോന്നുന്നു. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ഒരു ഇന്ത്യയിൽ ഇത്തരം നിയമങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ എന്നെ ഇത് ഈ ഉത്തരവാദിത്തം ഭരമേൽപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. പകലുള്ളിടത്തോളം അയച്ചവന്റെ വില ചെയ്യുക. ഞാൻ മോശപ്പെട്ടൊരു കാര്യമല്ലല്ലോ ചെയ്യുന്നത്.
ഞാൻ മനുഷ്യനെ മനുഷ്യനായി സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗമാണ്. നിയമം, രാഷ്ട്രത്തിന്റെ നിയമം ഭീകരമായി വരുന്ന ഘട്ടത്തിൽ രണ്ട് നിയമങ്ങളെ അനുസരിക്കാൻ എനിക്ക് ബാധ്യതയില്ല. അത് തുറന്നു പറയാം. ഒന്ന്, നീ ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിപ്പാൻ എനിക്ക് ബാധ്യതയില്ല എന്ന് ദാനിയൽ പ്രവചന പുസ്തകത്തിൽ പറയുന്ന പോലെ എനിക്ക് ആ ബാധ്യതയില്ല. എനിക്ക് ദൈവം ഉണ്ട്, ആ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും നമസ്കരിക്കാൻ എനിക്ക് ബാധ്യതയില്ല, ആവശ്യമില്ല. എന്നാൽ മറ്റുള്ളവന്റെ ദൈവത്തെയോ അവന്റെ കാര്യത്തെയോ ആക്ഷേപിക്കേണ്ട ആവശ്യവും എനിക്കില്ല. അതാണ് മര്യാദ. രണ്ട്, ഞാൻ വിശ്വസിക്കുന്നതും ഗ്രഹിക്കുന്നതും എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യവും എനിക്ക് പ്രകടിപ്പിക്കാൻ രാഷ്ട്രം എതിരായി വരുന്നൊരു ഘട്ടത്തിലും ഞാനിത് പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അതിന്റെ പേരിൽ വരാവുന്ന നടപടി സ്വീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ ബോധ്യമാണ് ക്രൈസ്തവന് ഈ വിഷയത്തിൽ ഉള്ളത്, ഉണ്ടാകേണ്ടത്. ഓക്കെ ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇടയിൽ അബ്ബാസ് ബ്രദർ ഉണ്ട്. ഞാൻ അബ്ബാസ് ബ്രദർ ഒരു മുസ്ലിമായി ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. കുറെ വർഷങ്ങളായിട്ട് സഭയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അതേസമയം തന്നെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നൊരു വിശ്വാസം കൂടിയാണ്. എന്തായാലും ഇവിടെ പാൽപ്പൊടിയും ഗോതമ്പിന്റെ ഒക്കെ ചർച്ച വരുന്നുണ്ട്. ഞാൻ അബ്ബാസ് ബ്രദറിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അബ്ബാസ് ബ്രദർ, ഈ യേശു ക്രിസ്തുവിനെ പിൻപറ്റാനുള്ള കാരണം പാൽപ്പൊടിയോ ഗോതമ്പൊടിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആട്ടർച്ചയോ വല്ലതാണോ, അതോ വേറെ എന്തെങ്കിലും വ്യക്തിപരമായ എന്ത് ലാഭം കിട്ടിയിട്ടാണ് ക്രിസ്ത്യാനിയായിരുന്നു? താങ്ക് യു ബ്രദർ, സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. കുറെ നേരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മതപരിവർത്തനം അല്ല ശരിക്കും പറഞ്ഞാൽ, നമ്മുടെ മനസ്സാണ് മാറേണ്ടത്. അപ്പോളെ ഒരു സിസ്റ്റർ പറയണ്ടായി, നമ്മുടെ മനസ്സാണ് ദൈവം മാറ്റിയത്. എനിക്കാരും ബ്രദർ പറഞ്ഞ പോലെ ഒരുത്തരും ആട്ടിറച്ചിയോ അല്ലെങ്കിൽ പാൽ പൗഡറോ ആരും തന്നിട്ടില്ല. ദൈവത്തിന്റെ വചനമാണ് തന്നത്. ഏകദേശം ഒരു വർഷത്തോളം ഞാൻ അതിന്റെ പിന്നാലെ പോവുകയും അവരിനെ എതിർക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ എതിർക്കാൻ പോയപ്പോൾ ദൈവം എന്നെ പിടിച്ചു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമായിരിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞ വചനം എന്നിൽ തൊടുകയും ഞാൻ സ്വീകരിക്കാനിടയായി. ഏകദേശം 25 കൊല്ലം മുമ്പാണ് ഇത് നടന്നത്. ഇപ്പൊ ഇതിനോടനുബന്ധിച്ച് ഞാൻ പറയണത്, ആരും നമുക്കിന്ന് പാൽ പൗഡറോ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളോ ഒരിത്തരം തന്നിട്ടില്ല. നമുക്ക് പഠിപ്പിച്ചു തന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ നേടുക എന്നുള്ളത് മാത്രമാണ് ദൈവവചനത്തിലൂടെ ഞാൻ പഠിച്ചത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ നിലനിൽപ്പ് തന്നെ പ്രാർത്ഥനയിലൂടെയാണ്. അതാണ് നമ്മുടെ ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ കിട്ടും, യാചിക്കിൻ കിട്ടും എന്നല്ലേ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. അത് സത്യമാണ്, ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ ഇവിടെ മതപരിവർത്തനം അല്ല ശരിക്കും നടക്കുന്നത്, മനസ്സിന്റെ മാറ്റങ്ങളാണ്. ഒരുത്തൻ കുടിയിൽ നിന്നോ അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ വല്ല കൊലയിൽ നിന്നോ അങ്ങനെയുള്ളവരിടത്തിൽ പോയി നമ്മൾ സുവിശേഷം പറയുന്നു, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, യേശു ക്രിസ്തു കർത്താവാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അവന്റെ മനസ്സ് മാറുകയാണ്. ആരും തന്നെ അവനെ പാൽ പൗഡറോ പൈസയോ എന്റെ അറിവിലില്ല. പിന്നെ അൻകുട്ടം സാർ പറഞ്ഞതുപോലെ, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 300 വർഷങ്ങൾക്ക് മുമ്പ് മാറുമറയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഇന്ന് നമ്മൾ, ഞാൻ തമിഴ്നാട്ടിലാണുള്ളത്, തമിഴ്നാട്ടിൽ തിരുനെൽവേലി, നാഗർകോയിൽ, അങ്ങനെ ആ ഭാഗങ്ങളിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്ന് മിഷണറികൾ കഷ്ടപ്പെട്ട് തന്റെ സ്വന്തം പണത്തെ ചെലവഴിച്ച് ഇവിടെ വന്ന് അവർക്ക് ഏകദേശം 30 വയസ്സോ അല്ലെങ്കിൽ 40 വയസ്സിനുള്ളിൽ മരിക്കാനിടയായി. നിങ്ങൾ സീഹൻ പാലിനെ അറിയായിരിക്കാം. സീഹൻ പാൽ ഒരു ജർമ്മൻ മിഷണറി, ഇവിടെ വന്നപ്പോ വെള്ളക്കാരന്റെ ഭരണമായിരുന്നു, അന്ന് ഡച്ചുകാരന്റെ ഭരണമായിരുന്നു. ആ ഡച്ചുകാരൻ തന്നെ സുവിശേഷ പ്രവർത്തനത്തിന് അദ്ദേഹം അയച്ചില്ല. നമ്മളിവിടെ ധാരാളമായി കേൾക്കുന്നത് വെള്ളക്കാർ വന്ന കണ്ടതാണ്, വെള്ളക്കാരന്റെ മതമാണ് ഇവിടെ കൊണ്ടുവന്നത്. ഒരിക്കലും അല്ല, വെള്ളക്കാർ അങ്ങനെ 200 വർഷത്തോളം ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. 200 വർഷം കൊണ്ട് ഇന്ത്യ മുഴുവൻ വെട്ടിപ്പിടിക്കായമായിരുന്നു. യേശു ക്രിസ്തുവാണ് കർത്താവ് അല്ലെങ്കിൽ നിങ്ങളെല്ലാം മാറു എന്ന് പറഞ്ഞ് പറയായിരുന്നു. ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മള് സുവിശേഷം പ്രവർത്തനം നടത്തിയവരെ തന്നെ എതിർത്തായിരുന്നു അന്ന്, സീക്കൻ പാലിനെ എതിർത്തായിരുന്നു. നമ്മൾ മനസ്സിലാക്കാം, സീക്കൻ പാലിലാണ് ആദ്യമായിട്ട് ബൈബിൾ അച്ചടിക്കുന്നത് തമിഴില്. അതിനുശേഷം റോബർട്ട് കാർബൽ തൂത്തുക്കുടിയില്, ഉടയൻകുടി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇങ്ങനെ എത്രയോ മിഷണറികളുടെ ചരിത്രം നമ്മൾ പറയാൻ പറ്റും. ദൈവത്തിന് വേണ്ടി ചെറിയ വയസ്സിൽ തന്നെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് അവർ ചെറിയ വയസ്സിൽ തന്നെ മരിക്കാനിടയായി. എന്തിനു പറയുന്നു, നമ്മുടെ ഇന്ന്
വടക്കേ ഇന്ത്യയിൽ സന്താൾ മാൾട്ടോ എന്ന് പറയുന്ന ഒരു ആദിവാസി കൂട്ടമുണ്ട്. സന്താൾ അല്ലെങ്കിൽ മാൾട്ടോ, ഈ രണ്ട് കൂട്ടങ്ങളെ കുറിച്ച് ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് അവരെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നാശത്തിന്റെ വഴിയിലായിരുന്നു. സന്താൾ മക്കൾ എന്താ ചെയ്യുക, മാൾട്ടോന്റെ സാമ്പത്തികത്തെയൊക്കെ കൊള്ളയടിച്ചിട്ട് പോവുക, ഈ മാൾട്ടോ വന്ന് രാത്രിയായ വ്യഭചാരം ചെയ്യുക, കുടിക്കുക, ഇതായിരുന്നു അവരിന്റെ പ്രവർത്തനങ്ങൾ. ഇതിന്റെ മത്തിയിൽ 1900 നിന്ന് ഒരു 30-40 വർഷം നിങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് മിഷണറികൾ കടന്നുപോയി, ചെറിയ പ്രായത്തിൽ 30-20 വയസ്സ് പ്രായത്തിൽ തന്നെ കടന്നുപോയി സുവിശേഷ പ്രവർത്തനം ചെയ്യുകയും അതിന്റെ വിളവായി ഇന്ന് ലക്ഷക്കണക്കായ മക്കൾ പഠിക്കാനും അതേപോലെ രക്ഷയിലേക്ക് കടന്നുവരാൻ അവന്റെ കുടി മാറി വ്യഭചാരം മാറി നല്ല രീതിയിൽ ഇന്ന് അവിടെ നിന്ന് കലക്ടറായിട്ട് IAS പഠിക്കാൻ ഒരു ആദിവാസി എഴുതി എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിറയെ കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യുന്നു. സോഷ്യൽ ആക്ടിവിറ്റി, അതേപോലെ സ്കൂളുകൾ, ആശുപത്രി, എത്രയോ സംഭാവനകൾ. നമ്മുടെ വെല്ലൂരിലുള്ള CMC ആശുപത്രി നോക്കാം, അതൊരു മിഷണറിന്റെയാണ്. ഇതൊക്കെ എങ്ങനെ വന്നു? മതപരിവർത്തനം, ഒരിക്കലും മതപരിവർത്തനം പറയാൻ പാടില്ല. നമ്മൾ മതപരിവർത്തനം അല്ല നമ്മൾ ചെയ്യുന്നത്, ഇവിടെ മനസ്സിന്റെ മാറ്റമാണ്. ങ്ങളും അത് മതപരിവർത്തനത്തോടുള്ള കണക്ഷൻ എന്നുള്ളത്. ഞാൻ ബീഹാറിലായിരുന്ന സമയത്ത് പൂർണ്ണിയ എന്ന സ്ഥലത്ത് ഒരു ഹോമിയോ ഡോക്ടർ, അദ്ദേഹം നല്ല പക്വതയുള്ള ഭക്തനായ ഒരു മനുഷ്യൻ, ഒരു ദിവസം ഞങ്ങള് ആ ഡോക്ടറിനെ പരിചയപ്പെടുകയും അങ്ങനെ മോന്റെ ട്രീറ്റ്മെന്റിനോടുള്ള ബന്ധത്തിൽ ദിവസങ്ങൾ ആഴ്ചകൾ അങ്ങനെ പല സമയങ്ങളായിട്ട് ഞങ്ങള് കാണുകയും പിന്നീട് അദ്ദേഹത്തിന് എന്നോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. എത്ര പേഷ്യൻസ് ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് കുറെ സമയം സംസാരിക്കുകയായിരുന്നു. അങ്ങനെ മതപരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച ഒരു ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, സാർ ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം തരാമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചോദിക്കും സാർ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ആ ഡോക്ടർ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, ക്രിസ്ത്യൻസിന് എവിടെ നിന്നാണ് ഈ ഫണ്ട് കിട്ടുന്നതെന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, ഈ RSSനും ബജ്രംഗ് ദളിനും VHPക്ക് ഒക്കെ എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ തന്നെയാണ് ഞങ്ങൾക്കും കിട്ടുന്നത്. അപ്പൊ അദ്ദേഹം ഞേട്ടനോട് എന്നോട് ചോദിച്ചു, അതെന്താ സാറെ അങ്ങനെ പറയുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചു, ഡോക്ടർ ഈ ബജ്രംഗ് ദൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹിന്ദു മൂവ്മെന്റുകൾക്കൊക്കെ എവിടെ നിന്നാണ് അവിടെ ഫണ്ടിങ് നടക്കുന്നത്? അത് ഞങ്ങൾ വോളണ്ടറി സപ്പോർട്ടാണ്, ഞങ്ങൾ ഈ പറയുന്ന ഹിന്ദുക്കളായിരിക്കുന്ന ആളുകൾ തന്നെ അവര് ഈ വക കാര്യങ്ങൾ അവര് ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് പണം കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങളുടെ അങ്ങനെ തന്നെയാണ്, ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ അവരുടെ അധ്വാനത്തിൽ നിന്നും അവരുടെ സന്തോഷത്തിൽ നിന്നും അവരനുഭവിക്കേണ്ടതായ പല കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് അവര് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പൈസ തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ അതവിടെ ഇരിക്കട്ടെ, ഡോക്ടറും ഒരു കാര്യം ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് ഈ ആളുകളെല്ലാം VHP പോലെ അല്ലെങ്കിൽ RSS പോലെ മറ്റേതെങ്കിലും സംഘടനകൾ ഫണ്ട് ചെയ്യുന്നത്? അദ്ദേഹം ഡോക്ടർ എനിക്ക് തന്ന മറുപടി ഇതാണ്, അത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ സാർ ഒരു കാര്യം പറയും, എന്തിനു വേണ്ടിയാണ് ഒരു ഹിന്ദു ചാരിറ്റി ചെയ്യുന്നത്? അദ്ദേഹം പറയും, അയ്യോ മനുഷ്യരല്ലേ നമ്മൾ. പലവട്ടം ഈ ചോദ്യം ചോദിച്ചിട്ടും അദ്ദേഹം ഒരു മനുഷ്യൻ എന്ന നിലയിൽ ചെയ്യുന്ന നന്മയെ കുറിച്ച് മാത്രം അദ്ദേഹം സംസാരിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട് ഡോക്ടർ. അതെന്താന്ന് ചോദിച്ചാല്, ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ഓരോ മനുഷ്യനും ഇന്ന് അനുഭവിക്കുന്ന ഉയർച്ചയും താഴ്ചയും വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ചുറ്റും കാണുന്നതെല്ലാം തന്നെയും കഴിഞ്ഞ ജന്മത്തിൽ അവൻ ചെയ്തതായിരിക്കുന്ന കർമ്മഫലത്തിന്റെ ഒരു ഒരു റിഫ്ലക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇന്നത്തെ ഈ ഭൂമിയിൽ പാവപ്പെട്ടവനായി ദാരിദ്ര്യത്തിൽ ഏതെങ്കിലും അസുഖം ബാധിച്ച് ഏതെങ്കിലും തരത്തിലൊക്കെ മറ്റൊരാളുടെ സഹായം തേടി നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം എന്തോ വലിയ അപരാധം ചെയ്ത വ്യക്തിയായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ശിക്ഷ അദ്ദേഹം അനുഭവിക്കുന്നത്. അപ്പൊ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ ജയിലില് ശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട ഒരാള്
ആ ജയിലിലെ ജനാലിലൂടെ റോഡിലൂടെ കടന്നു പോകുന്ന ആളുകളോട് സഹായം തേടുകയും ഡോക്ടർ അവിടെ ചെന്ന് ബുൾഡോസർ കൊണ്ടുപോയിട്ട് ആ ജയിൽ പൊളിച്ച് ആ വ്യക്തിയെ രക്ഷിക്കുകയും ചെയ്ത നിയമപരമായിട്ട് ശരിയാണോ തെറ്റാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അത് തെറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ടതായ ആളുകൾ അതിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവരെ ആ ദാരിദ്ര്യത്തിലൂടെയും അവരെ ആ കഷ്ടതയിലൂടെയും അവരെ ആ ബുദ്ധിമുട്ടുകളുടെ രോഗത്തിലൂടെയും രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജയിലിൽ നിന്ന് ഈ കള്ളന്മാരെയോ അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട ആളെ രക്ഷിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അദ്ദേഹം കുറെ നേരം മൗനമായി. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു ഇനി ഡോക്ടർ എന്നോട് ചോദിക്കൂ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ അത് ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാന് അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ഹിന്ദുമതത്തെ മാറ്റിവെച്ച പിന്നെ നിങ്ങൾ ഏറെ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്ന രണ്ട് മതങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയും മുസ്ലിമും. ഒരു മുസ്ലിമിനോട് ഡോക്ടർ ചോദിക്കുക എന്തുകൊണ്ടാണ് അദ്ദേഹം ദാനധർമ്മം ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറിനോട് അവര് പറയും അങ്ങനെ ദാനധർമ്മം ചെയ്യുന്നതിലൂടെ അവർക്ക് പുണ്യം കിട്ടും അല്ലെങ്കിൽ അവർക്ക് സ്വർഗം അല്ലെങ്കിൽ മുതലായിരിക്കുന്ന പാപത്തിൽ നിന്നുള്ള മോചനം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. പക്ഷെ അതേ ചോദ്യം താങ്കൾ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ക്രിസ്ത്യാനി ഒരാൾക്ക് ഒരു ഒരു രൂപ കൊടുക്കുന്നതോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതോ പാവങ്ങളെ സഹായിക്കുന്നതോ ഇതെല്ലാം തന്നെയും അവൻ പുതിയ മനുഷ്യനായെന്നും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ മനുഷ്യരോടുള്ള സ്നേഹപ്രകടനമാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റൊരാൾക്കൊരു ദാനധർമ്മം ചെയ്യുന്നത് പുണ്യം കിട്ടാനോ സ്വർഗത്തിൽ പോകാനല്ല, മറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് ഞങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് പിതാവിനെ സ്തുതിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ മറ്റൊരാൾക്കൊരെണ്ണം ചെയ്യുന്നതിന് കാര്യം അതിൻ്റെ അകത്ത് ഒന്ന് ദൈവസ്നേഹ പ്രകടനമാണ്, രണ്ടാമത്തെ എല്ലാ മനുഷ്യരും ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് തന്നെ കൺമുമ്പിൽ കരയുന്ന ഒരു മനുഷ്യന് കൺമുമ്പിൽ നിലവിളിക്കുന്ന ഒരാളെ സഹായിക്കാൻ വേണ്ടി അവന്റെ സന്തോഷവും സുഖവും മാറ്റിവെച്ച് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റുകളാണ് പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് കോടതി വിധികൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള കോടതി വിധികൾ എന്ത് പറയുന്നു, ഭരണഘടന എന്ത് പറയുന്നു, ബൈബിൾ എന്ത് പറയുന്നു, നമ്മുടെ സമകാലിക വിഷയങ്ങൾ എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും എന്നുള്ള ഒന്ന് രണ്ട് പോയിന്റുകൾ വളരെ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. സമയം കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഓക്കെ, ഈ കഴിഞ്ഞ ഏപ്രിൽ എട്ടാം തീയതി സുപ്രീം കോടതി ഒരു റിറ്റ് പെറ്റീഷനുമായി ബന്ധപ്പെട്ട് ഒരു ഒരു വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, 18 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഏത് മതവും സ്വീകരിക്കാം, നിർബന്ധിത മതപരിവർത്തനമല്ല, പേഴ്സൺ എബവ് 18 ഏജ് ഫ്രീ ടു ചൂസ് റിലീജിയൻ. ഇത് സുപ്രീം കോർട്ടിന്റെ വേർഡിക്റ്റ് ആയിരുന്നു. ഇത് ജസ്റ്റിസ് RF നരിമാൻ, BR ഗവൈ തുടങ്ങിയ ആളുകളാണ് ഇത് പറഞ്ഞത്. അവരാ പെറ്റീഷനോട് അതിനോടൊപ്പം ചേർന്ന് അത് പെറ്റീഷൻ കൊടുത്ത ആളോട് അവർ പറഞ്ഞത് What kind of writ petition is this under Article 32? We will impose a heavy cost on you. You argue on your own risk. എന്ന് പറഞ്ഞിട്ടാണ് ആ വിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഒരു നമുക്കറിയാം ഒരു കോടതി വിധി അങ്ങനെ പറയണമെങ്കിൽ ആന്റി കൺവേർഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ ആ വിധിയോടൊപ്പം അതേ ബെഞ്ച് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഇഫ് ഫർദർ ടോൾ there is a reason why the word propagate is there in the constitution. മനസ്സിലായില്ലേ? അപ്പം കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിലാണല്ലോ ഇപ്പം എപ്പോഴും വിധികൾ വരുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മതം പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് വളരെ പ്രധാന
റിലീജിയസ് ഫ്രീഡമായി ബന്ധപ്പെട്ടൊരു ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പഴയ ഭാഗങ്ങളൊക്കെ ഒന്ന് തപ്പിയെടുക്കാൻ നോക്കിയപ്പം അപ്പോൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഒത്തിരി ഇലാബറേറ്റഡ് ഒരുപാട് ഓപ്ഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ സാധാരണ സംസാരിക്കാറില്ല, പറയാറില്ല. സത്യത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്യുന്നത് പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നന്നായിട്ട് ഈ വിഷയത്തിൽ എക്സ്പോസ് ചെയ്യേണ്ടതാണ് എന്നാണ് എന്നാണ് എനിക്ക് അക്കൂട്ടത്തിൽ ആഡ് ചെയ്യാനായിട്ടുള്ളത്. അക്കൂട്ടത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പം പറഞ്ഞു മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് നമ്മൾ പറയുന്നതെന്ന്. ഓക്കെ, ഇതിന് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ സാങ്ക്ടിറ്റി ഉണ്ടോ എന്ന് കൂടി നമുക്ക് നോക്കാം. മനപരിവർത്തനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മനപരിവർത്തനം എന്ന് പറയും, ഓക്കെ, അതാരും അംഗീകരിക്കുന്ന മതപരിവർത്തനം തന്നെ ആളുകൾ പറയും. എന്നാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ആർട്ടിക്കിൾ 28 ബന്ധപ്പെട്ട, സോറി 25-28 ബന്ധപ്പെട്ട ഒരു സെന്റൻസ് കൂടി ഞാൻ കൂടുതൽ ആഡ് ചെയ്യാം. എവറി പേഴ്സൺ ഈസ് ഗ്യാരണ്ടീഡ് ദ ഫ്രീഡം ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് ദ ഫ്രീഡം ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഹിസ് ഓൺ റിലീജിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് മനസാക്ഷിയാണ്. ഒരു മനുഷ്യന്റെ മനസാക്ഷി അനുസരിച്ച് അവന് ഏത് മതവും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഇത് ആരുടെയും ഔദാര്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിന്റെ ഒരു ന്യൂസ് ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോൾ ആളുകൾ പലരും കമന്റൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇത് എന്തോ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഔദാര്യമായിട്ടാണ് ഇവിടെ പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ മനസാക്ഷി അനുസരിച്ച് ഒരു മനുഷ്യന്, നമുക്കിത് ഏറ്റവും വളരെ സിമ്പിളായിട്ട് പറയാം, ഒരു മനുഷ്യൻ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുവാൻ ഇവിടെ അവകാശമുണ്ടെങ്കിൽ അതേ അവകാശമാണ് ഒരു മനുഷ്യൻ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതം സ്വീകരിക്കുന്നത്. രണ്ടിന്റെയും ക്രൈറ്റീരിയ ഒന്നാണ്. ഒന്ന്, 18 വോട്ടവകാശമെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനെ മതം സ്വീകരിക്കാനുള്ള അവന്റെ സ്വന്തം ഇഷ്ടത്തിൽ സ്വീകരിക്കാനുള്ള അവകാശം ആ പ്രായവും പറഞ്ഞിട്ട് 18 മുകളിലുള്ള ഏതൊരു മനുഷ്യനും കോൺസ്റ്റിറ്റ്യൂഷനലി അവർക്ക് തങ്ങളുടെ മതം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിന്റെ അവകാശം ഇല്ലെങ്കിൽ ആ റിലീജിയസ് ഫ്രീഡം നള്ളാണ്, വോയിഡാണ്, അതിനകത്ത് യാതൊരു വിധമായ വാല്യൂ ഇല്ല. അപ്പോൾ തന്നെ ഈ പ്രൊപ്പഗേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ നമ്മൾ പറയും ഇലക്ഷന് ഓരോ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ വീട്ടിൽ വന്നിട്ട് മാനിഫെസ്റ്റോ തരുന്നുണ്ട്, അവരവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അത് നമ്മൾ ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നില്ല, അവർ പറഞ്ഞിട്ട് പോകുന്നു. ഇതേ മാനിഫെസ്റ്റോ അവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ്, അവരുടെ പൊളിറ്റിക്കൽ അജണ്ട അവർ പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ലഘുലേഖ കൊടുക്കുകയാണെങ്കിലും പ്രസംഗിക്ക് ആണെങ്കിലും കൊടുത്തില്ലെങ്കിലും ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഒരേ അവകാശം, ഇതിന്റെ എല്ലാം ലോജിക്ക് ഒന്ന് തന്നെയാണ്. അതായത് മനുഷ്യന് ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ പാടില്ല, അതിനകത്ത് നോക്കുവാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രശ്നമുള്ളത് ഇപ്പം സാമ്പത്തികം. ഇപ്പം നമ്മൾ പലരും ചർച്ച ചെയ്തു സാമ്പത്തികമാണ് കൺവേർഷന്റെ റീസൺ എന്ന് പറഞ്ഞു. ഇപ്പം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു കമന്റ് ഇട്ടു. ഞാൻ കമന്റ് ഇട്ടതാണ്, നിങ്ങൾ സാമ്പത്തിക ഒരു സാറുകൾ പറഞ്ഞു സാമ്പത്തികം കൊണ്ടാണ് എല്ലാവരും ഇത് കൺവേർഷനിലേക്ക് മതം മാറുന്നത്, ക്രിസ്ത്യാനികളൊക്കെ മതം മാറ്റുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ജസ്റ്റ് ഒരു ലോജിക്കലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനിലേക്ക് കൺവേർട്ട് ചെയ്ത ആൾക്ക് എത്ര സാമ്പത്തികം കൊടുത്തു, അതിനേക്കാൾ കുറച്ചുകൂടെ കൂട്ടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അന്നേരം അതല്ലേ അതിൻ്റെ ലോജിക്ക് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഒന്നും പറയില്ല, ഉരുണ്ട് പുരുണ്ട എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അപ്പം ഇതൊരു മിത്താണ്, സാമ്പത്തികം കൊണ്ടാണ് ആളുകൾ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നത് ഒരു വലിയ വലിയ മിത്താണ്. അപ്പം ഇതിപ്പം സാമ്പത്തികമല്ല എങ്കിൽ എന്തായിരിക്കും ഈ മതപരിവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഒരാള് മനപരിവർത്തനത്തിന് കാരണമായി? ബൈബിൾ എന്ത് പറയുന്നു? അതുകൂടെ ഞാൻ കൂടുതൽ പറയാം. ബൈബിൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പം യേശുവിന്റെ ശിഷ്യന്മാര് 12 അതിനു മുകളിൽ അപ്പുറത്ത് 70 ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ യേശു ഒരിക്കൽ യോഹന്നാന്റെ സുവിശേഷം 6 യേശു പറയുന്നുണ്ട്, കുറെ ശിഷ്യന്മാർ യേശു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 6 പറഞ്ഞപ്പോൾ കൂട്ടായ്മയെ ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ കുറെ പേരെല്ലാം പോയി. 6 മർക്കോസിന്റെ യോഹന്നാന്റെ സുവിശേഷം 6 എല്ലാവരും പോയപ്പോൾ യേശു പറഞ്ഞു അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങി. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, പിന്നെ അവനോട് കൂടെ സഞ്ജയ് ആകയാൽ യേശു മന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടെങ്കിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നതിനർത്ഥം കർത്താവ് ഒരിക്കലും ആളെ കൂട്ടുന്ന പ്രസ്ഥാനമായിരുന്നില്ല. കർത്താവ് ക്രിസ്തീയതയിൽ
കർത്താവ് ക്രിസ്തീയ പ്രിൻസിപ്പിളിൽ കർത്താവ് ഫോളോ ചെയ്യുന്ന കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് പോകേണ്ടവർക്കൊക്കെ പോവാം, എല്ലാ അനുവാദം കൊടുത്തു. ഇതേ കാര്യമാണ് നമ്മൾ നമ്മൾ ആളെ കൂട്ടുന്ന പ്രസ്ഥാനമല്ല നമ്മുടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇത് വളരെ സ്പെസിഫിക്കലി പറയേണ്ടതായിട്ടുണ്ട്. മറ്റൊരു മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിൽ പരീശന്മാരോട് പറയുമ്പോൾ യേശു പറയുന്നത് മലയാളത്തിൽ മതം എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാകും. കപടഭക്തിക്കാരെ ശാസ്ത്രിമാരും പരീശന്മാരും ഉള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ ഒരുത്തിനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു, ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരകത്തിൽ യോഗ്യന എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് ഇവിടെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ആരെയും മതത്തിന്റെ ഭാഗമാക്കിയതുകൊണ്ട് ഒരു കാര്യവുമില്ല, അവനെ ഇരട്ടി നരകത്തിന് യോഗ്യനാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ കർത്താവ് പറയുന്നത് ആളെ കൂട്ടുന്ന പ്രസ്ഥാനമല്ല എന്ന് വളരെ കൃത്യമായിട്ട് യേശു കർത്താവ് തന്നെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മതപരിവർത്തനമല്ല ഇത് മനസ്സിന്റെ പരിവർത്തനമാണ് എന്ന് പറയും. ഇനി സമകാലികമായ കുറച്ച് പ്രശ്നങ്ങൾ കൂടി പറയാം. എന്താണ് നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ മതം മാറുന്നത് അല്ലെങ്കിൽ മതപരിവർത്തനം എന്ന് ഇവർ പറയുന്ന കാര്യം ചെയ്യുന്നത്? ഇന്ത്യയുടെ സ്ഥിതി, നമ്മൾ കേരളത്തിലിരിക്കുന്ന ആളുകൾക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ സ്ഥിതി എന്താണെന്ന് അറിയാം. ഞാൻ ചില ഒരു 8-10 വർഷമായിട്ട് നോർത്ത് ഇന്ത്യയിലാണ് താമസിക്കുന്നത്. ഞാൻ നോർത്ത് ഇന്ത്യയിലെ 1-2 അനുഭവങ്ങൾ പറയാം, എൻ്റെ സ്വന്തം മാത്രമല്ല അല്ലാത്ത അനുഭവങ്ങൾ കൂടെ പറയാം. ഒരു നിങ്ങൾക്കറിയാമായിരിക്കും ഒറീസയിൽ കലഹാണ്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു. അവിടെ അവിടെ ഒക്കെ അടുത്ത സമയത്ത് വരെയും നരബലി വരെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അവിടെ ഒരു മിഷണറി പ്രസംഗിക്കുവാനായിട്ട് പോയപ്പോൾ ഒരു മനുഷ്യൻ, ഒരപ്പൻ കരഞ്ഞിട്ട് വന്ന് കരഞ്ഞു വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു വർഷം മുൻപ് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ? അപ്പോൾ ഈ മിഷണറിക്ക്, അതായത് ഒരു പാസ്റ്ററാണ്, അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്താണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വർഷം മുൻപ് ഞാൻ എൻ്റെ ഇവിടെ ഒരു വെളിച്ചപ്പാട് പറഞ്ഞു, ഇവിടെ ഇവിടുത്തെ ദേവതയ്ക്ക് എൻ്റെ മകനെ അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മകനെ അർപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു വർഷം മുൻപ് പറഞ്ഞിരുന്നു വന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ സത്യം അറിയുകയും എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെടുത്തില്ലായിരുന്നു എന്ന് പറയാനിടയായി തീർന്നു. അതുപോലെ അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ മറ്റൊരു അനുഭവം കൂടി പറയാം. മറ്റൊരാള് ദേവദാസി സിസ്റ്റം 18-19 നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സിസ്റ്റമാണ്. ഇപ്പോഴുമുണ്ട്. കർണാടകയിൽ ഹംപി എന്ന് പറയുന്ന സ്ഥലത്ത് ദേവദാസികൾ ഒരുപാട് പേർ ക്രിസ്തീയ മതത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. അവരെന്തുകൊണ്ടാണ്? അവർക്ക് ആർക്കും സോപ്പുപൊടിയും അല്ലെങ്കിൽ പാൽപ്പൊടിയൊന്നും കൊടുത്തിട്ടില്ല. അവർക്ക് യേശുവിന്റെ സുവിശേഷം കേട്ടിട്ട് മാത്രമാണ് അവർ ദൈവത്തിങ്കിലേക്ക് വന്നത്. എനിക്ക് പരിചയമുള്ള ബാംഗ്ലൂർ ഉള്ള ഒരു മനുഷ്യൻ രക്ഷയിലേക്ക് വന്നത് അദ്ദേഹം തന്റെ വൈഫിനെ പള്ളിയിലേക്ക് കൊണ്ടുവിടാൻ പോകുന്നേരത്ത് അവിടെ ഒരു പാട്ട് കേട്ടു. കേട്ട പാട്ട് ഇതായിരുന്നു, ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ എന്നുള്ള പാട്ട് കേട്ടിട്ട് അദ്ദേഹം യേശുവിനെ കുറിച്ചറിഞ്ഞു. അവിടെ ആരാണ് അദ്ദേഹത്തിന്റെ മതത്തെ പരിവർത്തനം ചെയ്തത്? അപ്പോൾ രക്ഷയിലേക്ക് വരുന്നതിന് മനുഷ്യന് മനുഷ്യന്റേതായ കാരണങ്ങളുണ്ട്, അല്ലാതെ ആരുടെയും ഫോഴ്സ് കൊണ്ട് ആർക്കും ഒരിക്കലും മതത്തിന് ഒരാളുടെ മാറ്റം, വിശ്വാസത്തിന് മാറ്റം ഉണ്ടാകുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മതപരിവർത്തനം എന്നുള്ളത് ആണ് ആളുകൾ പറയുന്നതെങ്കിലും അത് മതപരിവർത്തനം എങ്ങനെയാണ്? ബൈബിൾ ഫോഴ്സ്ഫുള്ളി ആരെയും മതപരിവർത്തനം ചെയ്യുവാനായിട്ട് പഠിപ്പിക്കുന്നില്ല. ഇത് മനുഷ്യന്റെ മനസാക്ഷിയുടെ അനുസരിച്ച്, മനസാക്ഷിയുടെ ആ ഇച്ഛ അനുസരിച്ചിട്ട് ചെയ്യുന്നതാണ് എന്നാണ് പറയാനായിട്ട് ആഗ്രഹം. ഓക്കെ, താങ്ക് യു റോജിൻ ബ്രദറെ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം, അതുകൊണ്ട് ബാക്കിയുള്ള പ്രിയപ്പെട്ടവർ 1-2 മിനിറ്റ് എടുത്ത് അവരുടെ ആശയം പറയാൻ ശ്രദ്ധിക്കുക. ജെയിംസ് ബ്രദറിലേക്ക് പോകുന്ന ശേഷം സന്തോഷ് ബ്രദറിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. അധികം ആരും ഒരു ക്രിട്ടിക്കൽ അപ്രോച്ച് ഞാൻ കണ്ടില്ല. അപ്പോ ഞാനൊന്ന് സ്വയം വിമർശനത്തിന് മുതിരുകയാണ്. അപ്പൊ ഇവിടെ മനപരിവർത്തനം എന്ന് പറഞ്ഞതിൽ കൂടുതലും മനപരിവർത്തനമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അത് മനപരിവർത്തനമല്ല, തീർച്ചയായിട്ടും ഇത് മതപരിവർത്തനം തന്നെയാണ്. കാരണം ഒരാള് ഒരു മതം മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നില്ല, അവരുടെ ചിഹ്നങ്ങളെല്ലാം മതത്തിന്റെ ചിഹ്നങ്ങൾ മാറുന്നു. ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ഇന്നലെ വരെ ഗണപതിയെ പൂജിച്ചു, നാളെ ഞാൻ കത്തോലിക്കനാവുകയാണെങ്കിൽ ഞാൻ പള്ളി പോകും, എൻ്റെ പേര് മാറ്റുക, ചിലപ്പം പേര് മാറ്റും. ആപ്ലിക്കേഷൻ ഫോമിൽ ഞാൻ ഹിന്ദു ആയിരുന്നു അല്ലെങ്കിൽ മുസ്ലിം ആയിരുന്നു, പിന്നെ ഞാൻ ക്രിസ്ത്യൻ ആവും. അപ്പോൾ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആള് ഇനി തൊട്ട് പള്ളിയിൽ പോകും. അപ്പോൾ അത് മതപരിവർത്തനം തന്നെയാണ്, മനപരിവർത്തനം മാത്രമല്ല. ശരിക്കും മനപരിവർത്തനമാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ കൂടുതലും മതത്തിൻ്റെ ചിഹ്നങ്ങൾക്കും മതത്തിൻ്റെ കൂട്ടായ്മകൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് അതൊരു മതപരിവർത്തനമായി മാറുന്നു. അപ്പോൾ അത് മതപരിവർത്തനം തന്നെയാണ്. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഈ മതപരിവർത്തനത്തിനെതിരെ ഇത്രയും ഒരു എതിർപ്പ് വരാൻ കാരണം അത് നമ്മൾ കൂടെ ഒന്ന്
ചിന്തിക്കേണ്ടതാണ്. ഇപ്പം ഇവിടുത്തെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ വളരെ നല്ലതാണ്. ഇപ്പം അനിൽ ഭാസ്വ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ വില്യങ്കേരി വന്ന് ചെയ്ത മിഷണർമാർ ചെയ്ത കാര്യങ്ങൾ, സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ, ഇതെല്ലാം നല്ലതാണ്. എന്നാൽ ഇന്നത്തെ സ്ഥിതിയിൽ, ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഈ മതം എന്ന് പറയുന്നത് ഒരു ഒരു പാരലൽ ബിസിനസ് അല്ലെങ്കിൽ ഒരു എക്കണോ, അതിന് ഒരു സ്ട്രക്ചറുണ്ട്, ഒരു ഫാമിലി ഫാമിലി അതിനുമായിട്ടുണ്ട്, അതിൽ കൾച്ചറുണ്ട്, അതിൽ എക്കണോമിക്സ് ഉണ്ട്. അപ്പോൾ ഒരു ഒരു അമ്പലമോ ഒരു പള്ളിയോ അല്ലെങ്കിൽ മോസ്കോ അതിനെ ചുറ്റിപ്പറ്റി ഒരു വ്യവസായങ്ങൾ, അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന പുരോഹിതന്മാർ, ഇതെല്ലാം കൂടി കിടക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ ഈ സമൂഹത്തിലേക്ക് ഈ പരിവർത്തനം വരുമ്പോൾ ഒരു ഷോക്കാണ് വരുന്നത്. നമ്മളിപ്പോൾ ലവ് ജിഹാദിൻ്റെ കാര്യം പറയും, അല്ലെങ്കിൽ ഇപ്പം തന്നെ റീസെൻ്റ് ആയിട്ട് ഏഴുവരെ കൊണ്ടുപോകുന്നു, അങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഫാമിലിക്ക് ഉണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ. ആ ഷോക്ക് തന്നെയാണ് ഒരാൾ ക്രിസ്ത്യാനി ആകുമ്പോൾ ആ ഫാമിലിക്ക് ഉണ്ടാകുന്ന ഷോക്ക്. ഈ ക്രിസ്ത്യാനി ആകുന്ന വ്യക്തിക്ക് സന്തോഷമാണ്, പക്ഷേ അവര് ആ ഫാമിലിയിൽ, ഇപ്പം ഹൈന്ദവനായിരിക്കുന്ന ഒരു സഹോദരന്റെ ഭാര്യ ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ ആ പുള്ളിക്കും അവരുടെ മക്കൾക്കും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലൊക്കെ വലിയൊരു ഷോക്കാണ് അത്. അതുമല്ല, ആ കോണ്ടെക്സ്റ്റിൽ ഈ വ്യവസായങ്ങളെ ബാധിക്കുന്നു, അത് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നു, അവരുടെ സ്ട്രെങ്തിനെ ബാധിക്കുന്നു. അപ്പോൾ അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മളെ അതിനെ അങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്യണം. അവരുടെ അവരുടെ ആ ആകുലതകളെ നമ്മൾ മനസ്സിലാക്കി തന്നെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പോയിന്റിൽ നിന്ന് ഇരിക്കുന്നു. ഈ സ്പീക്കർ പാനലിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും താഴെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഒരു പ്രസ്താവനയും പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞ് ചുരുക്കമായിട്ട് നിർത്താനാകണം. കൂടാണ് എന്നോടൊന്ന് ഓർപ്പിച്ചേക്കണം, സമയാതിക്രമിക്കുകയാണെ പ്ലീസ്. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ്. സ്വന്തമായ ക്ഷേത്രമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജനനം, എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു സത്യം, ദൈവം ഉണ്ടെങ്കിൽ ആരാണ്, അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ, ഒരു ജീവിതമുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ബൈബിള് കാണുന്നത് എൻ്റെ 21-ാമത്തെ വയസ്സിലാണ്. ഗൾഫിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്നത്. ഈ തികച്ചും ഒരു സാധാരണ പുസ്തകം എന്നുള്ള ഗ്രന്ഥം, മറ്റു ഗ്രന്ഥങ്ങളെ പോലുള്ള ഒരു ഗ്രന്ഥം എന്നുള്ള നിലയിലാണ് ഞാൻ അതും വായിച്ചു തുടങ്ങിയത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 11:25 എൻ്റെ ജീവിതത്തിൽ അവിടെ ഒരു എന്നെ അവിടെ പിടിച്ചു നിർത്തി, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്നുള്ള ആ വാക്യം എന്നെ അവിടെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും ഇല്ലല്ലോ, എങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നു, ഒരു മനുഷ്യനും പറയാത്ത കാര്യമാണല്ലോ. തുടർന്ന് ഞാൻ ബൈബിൾ വായിക്കുവാനും അതുപോലെ തന്നെ ഞാൻ അന്ന് അവിടെയുള്ള ഒരു ക്യാമ്പിൽ സെഞ്ചുറീസ് ഓഫ് ഗ്രേസ് എന്നുള്ള ഒരു അസംബ്ലിയാണ്, ഒരു ഇംഗ്ലീഷ് അസംബ്ലിയാണ്, അവിടെ ഗോസ്പൽ മീറ്റിങ്ങിന് ഒക്കെ കടന്നു പോകാനും അങ്ങനെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയാണ്, രക്ഷിക്കപ്പെട്ട് വിശ്വാസിയായി തീർന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ ചോദ്യം ഇവിടെ പലരും പറയുകയുണ്ടായി, പാലും പാൽപ്പൊടിയുടെ ഒക്കെ കാര്യം, എനിക്ക് ആരും പാലും പാൽപ്പൊടിയും ഒന്നും തന്നിട്ടില്ല. പിന്നെ ഈ സത്യസുവിശേഷം കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തെ അത് ശരിക്കും പിടിച്ച് ഒലുക്കി, അത് ക്രിസ്തുവിനെ ഞാൻ അന്നുപോലെ അനുഗമിക്കാൻ തുടങ്ങി. ഇനിയും എൻ്റെ ജീവിതത്തിലെ മാറ്റം കണ്ടുകൊണ്ട് എൻ്റെ ആ പോസിറ്റീവ് എനർജി ഞാൻ ഇടപെടുന്ന മേഖലകളിൽ എൻ്റെ സുഹൃത്തുക്കൾ പലരും കാണുകയും, എടാ ഇവൻ എന്താണ് ഇത്ര ഇങ്ങനെ, ഇവൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ഇവനൊരു ഇതുമില്ലല്ലോ, അങ്ങനെ ആ ഒരു മാറ്റം എന്നിൽ കണ്ടുകൊണ്ട് പലരും എന്നോട് എന്നെ അടുത്തേക്ക് വരികയും എന്നിലുള്ള പ്രത്യാശ എന്താണെന്ന് ചോദിക്കുകയും അവരോട് സുവിശേഷം പറയുകയും അങ്ങനെ പലരും മുമ്പോട്ട് വരികയും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഒരിക്കലും ഒരു പരിവർത്തനം, എന്തെങ്കിലും സോപ്പ് പൊടിയോ അല്ലെങ്കിൽ പാൽപ്പൊടിയോ ഒന്നും കൊടുത്ത് ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല, തികച്ചും ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ആ ശക്തിയാണ് ഇതെല്ലാം നടത്തുന്നത്. ഞാൻ അനേകരോട് സുവിശേഷം പറയുന്നുണ്ട്, പലയിടത്തും പല പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ടീമായിട്ട് പോയിട്ട് പല ഒരു ദിവസം 4-5 പോയിന്റുകളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം
ഈ സുവിശേഷം ഈ കേട്ട് സുവിശേഷം കേൾപ്പിക്കും, ഒരു പാട്ട് പാടുന്ന സുവിശേഷം പറയും, ഞങ്ങളിങ്ങി പോരും, അത്രേ ഉള്ളൂ. എന്നാൽ അത് കേട്ട് പലരും വിശ്വാസത്തിൽ വരികയും എന്നെ പിന്നീട് കാണുമ്പോൾ വിളിച്ച് സഹോദര നിങ്ങൾ പറഞ്ഞ ഇത് നിങ്ങളാണ് എനിക്ക് സുവിശേഷം പറഞ്ഞത്, ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടു എന്നോട് പറയണ്ടായി. അപ്പം അതിൽ പല സന്തോഷം വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് വരെ ആർക്കും ഒരു സോപ്പ് പൊടിയും മേടിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല. എന്നാൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള അനേകർക്ക് ഞാൻ അവരുടെ ബുദ്ധിമുട്ടിൽ സഹായിക്കുന്നുണ്ട്. അവരോടും ആരോടും ഞാൻ ഇത് പറഞ്ഞ് ഇത് കൊടുത്തുകൊണ്ട് സുവിശേഷം അറിയിച്ചിട്ടില്ല. പകരം എൻ്റെ ജീവിതം കണ്ടുകൊണ്ടാണ് വളരെ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഒരിക്കൽ എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ ഞാനായിരിക്കുമ്പോൾ ഒരു ഷിപ്പ് മെയിൻ്റനൻസ് ആയിരുന്നു. അവിടെ വെച്ച് ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ ജീവിതം കണ്ടുകൊണ്ട് എടാ ഇവനെന്താ ഇങ്ങനെ ഇവനൊരു മൈൻഡുള്ള എല്ലാം ചിരിച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത്. ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, സന്തോഷ് ഒരു സൗത്ത് ആഫ്രിക്കക്കാരനാണ്, നീ എങ്ങനെ ഇത്രയും ഇപ്പോൾ ഈ പോസിറ്റീവായിട്ട് ഇപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ എനർജറ്റിക് ആയിട്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ നാളെയെ കൊണ്ട് പിന്നെ നാളെ നീള എന്നെ കരുതുന്നു അറിഞ്ഞിടുന്നു എന്നുള്ളൊരു പാട്ട്. അപ്പോൾ ആ ഞാൻ പറഞ്ഞു എനിക്ക് നാളെക്കുറിച്ച് ഭീതിയില്ല, ബിക്കോസ് ഐ എം എ ക്രിസ്ത്യൻ. അത് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറയുന്നുണ്ട്, സന്തോഷം ഞാനും ഒരു ക്രിസ്ത്യാനിയായിരുന്നു, ഇപ്പം ഞാൻ മുസ്ലിമാണ്. ഞാൻ പറഞ്ഞു ഇമ്പോസിബിൾ, നടക്കുന്ന കാര്യമല്ല. വൈ? കാരണം ക്രിസ്തു ഉള്ളിലുള്ളവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തു ഒരുവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവന് മാറാൻ സാധിക്കില്ല. കാരണം കഷ്ടങ്ങൾക്കോ പട്ടിണിക്കോ ദാരിദ്ര്യത്തിനോ ഒന്നും ഒന്നും തന്നെ ഈ ലോകത്തിലുള്ള വരുവാനുള്ള ഒന്നും തന്നെ ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ അവനത് എന്നോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് സുവിശേഷം അറിയിക്കുകയും ഉണ്ടായി. ഞാൻ പറഞ്ഞു വന്നത് എന്തും കൊടുത്തുകൊണ്ടല്ല, എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു യെസ് കൊടുക്കും തീർച്ചയായിട്ടും വചനം, അതല്ലാതെ ഫിസിക്കലായിട്ട് എന്തുകൊണ്ട് എന്തെങ്കിലും കൊടുത്ത് ചെയ്യുന്ന ഒരു മതപരിവർത്തനമല്ല ഈ ക്രിസ്തീയ സുവിശേഷം എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സമയം തന്നതിനായിട്ട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇത്രയും സമയം കൂടെടുത്തെങ്കിൽ ദയവായി ക്ഷമിക്കും. ഓക്കെ, താങ്ക് യു പ്രിൻസ് ബ്രദറെ. കേക്കാവോ പ്രിൻസ് ബ്രദർ കഴിഞ്ഞിട്ട് അഷർ. പ്രിൻസ് കേക്കാവോ? ഓക്കെ അഷർ ബ്രദറെ കേക്കാവോ? കേക്കാം, കേക്കാം, സംസാരിക്കാം. ഓക്കെ ഓക്കെ, ഞാൻ വളരെ നല്ല ഒരു ചർച്ചയായിരുന്നു. ഒത്തിരി നേരം ഇങ്ങനെ കേട്ടിരിക്കാനും പല എക്സ്പീരിയൻസ് ബേസ്ഡ് ഉള്ള ടെസ്റ്റിമണീസ് ഇവിടെ വന്ന് പലരും പറഞ്ഞു, അത് കേൾക്കാനൊക്കെ യുനോ ഇറ്റ് വാസ് റിയലി ഗുഡ്. ഡെഫിനറ്റ്ലി ഐ മീൻ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇന്ന് ഇങ്ങനെ ചർച്ച ചെയ്തപ്പം വളരെ ക്ലിയർ ആണ് എന്താണ് ആക്ച്വലി ഒരു വ്യക്തിയുടെ യുനോ ഉള്ളിൽ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ കുറച്ച് സമയത്തേക്ക് ട്വിറ്ററിൽ യുനോ ഒരു എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ ട്വിറ്ററിൽ നിന്നുള്ള അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു അധികം താമസിക്കാതെ തന്നെ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മളൊരു ട്വീറ്റ് ഇട്ടാൽ ട്വിറ്റർ ഒരു ഓപ്പൺ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്വിറ്റർ ആണ്, യൂസ് ചെയ്യുന്നവർക്കറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഇട്ടാൽ പോലും താഴെ വരുന്ന ട്വീറ്റ്സ് എല്ലാം റൈസ് ബാഗ് കൺവേർട്ട്, ഗിവ് ജസ്റ്റ് എ ബാഗ് ഓഫ് റൈസ് ആൻഡ് ജഗന്നാഥൻ ബിക്കംസ് ജോൺ. അങ്ങനെ നമ്മൾ അത് നിങ്ങൾ ഏത് ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞാലും, നിങ്ങൾ ക്രിസ്ത്യൻ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം അവിടെ എഴുതിയാൽ ട്വിറ്ററൊക്കെയും ട്വിറ്ററിലൊക്കെ ആക്റ്റീവ് ആയിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം റൈസ് ബാഗ് കൺവേർട്ട്. അതിനെപ്പറ്റി നമ്മൾ ഇന്ന് അധികം കേട്ട്. പക്ഷെ ഇവിടെ എനിക്ക് ഒരു കാര്യം മാത്രം ഒന്ന് യുനോ പറയാനുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ഓർപ്പിക്കാനുണ്ട്. ഈ നമ്മുടെ ഗുരു ബ്രദർ ഓൾറെഡി പറഞ്ഞ ചാരിറ്റിയെ പറ്റി, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കുക ചാരിറ്റി എന്ന വാക്ക് അതെവിടുന്നാണ് വരുന്നത്. അത് ആ വാക്കിൻ്റെ തന്നെ അർത്ഥം തന്നെ ഒറിജിനൽ സിമാൻറ്റിക് മീനിങ് തന്നെ ക്രിസ്ത്യൻസ് ലവ് ഫോർ ഹിസ് ഫെലോസ്. ക്രിസ്ത്യാനിറ്റിയാണ് ചാരിറ്റി എന്ന കൺസെപ്റ്റ് ലോകത്തിന് കൊടുക്കുന്നത്. ചാരിറ്റി എന്ന അടിസ്ഥാന കോൺസെപ്റ്റ് ലോകത്തിന് കൊടുക്കുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. അഥവാ യുനോ ഐ മീൻ ചരിത്രകാരന്മാർ തന്നെ പറഞ്ഞു, ഫസ്റ്റ് 3 centuriesൽ ക്രിസ്ത്യാനിറ്റി ഏറ്റവും കൂടുതൽ പെർസിക്യൂഷനിൽ കൂടെ പോകുന്ന സമയത്തും ക്രിസ്ത്യൻസ് വെയർ ബിസി. കാരണം പുറത്തുനിന്ന് നിൽക്കുന്ന ലോകക്കാർക്ക് ഇതൊരു അത്ഭുതമായിരുന്നു. കാരണം ഈ ചർച്ച് എന്ന് പറയുന്നത് ഒരു ക്ലബ്ബ് പോലെ അകത്ത് എല്ലാം ഉണ്ട്. യുനോ പീപ്പിൾ വെർ കെയറിങ് ഫോർ വൺ അനദർ. അവർക്കുണ്ടായിരുന്ന സ്വത്തുകളെല്ലാം പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുകയാണ്. അവർ ദേ വർ എംപ്റ്റിങ് ദംസെൽവ്സ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു യുനോ ദേർസ് എ ഫേമസ് പ്ലേഗ്. ആ പ്ലേഗിന്റെ സമയത്തൊക്കെ ക്രിസ്ത്യൻസ് യുനോ ചെന്ന് അവരെ സൂക്ഷിക്കുവാൻ ഒരു മടിയുമില്ലാതെ ദേ വർ ഔട്ട് ഓൺ ദ സ്ട്രീറ്റ്സ് റിസ്കിങ് ദെയർ ലൈഫ്സ്. അപ്പൊ ഈ ചാരിറ്റി എന്ന വാക്ക് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കാരോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ആ കാരോസ് വരുന്നത് ഗ്രീക്ക് പദമായ അഗാപ്പെ,
വിച്ച് ഇസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ലവ്. ആ ലവ് ദൈവത്തിന്റെ സ്നേഹത്തെ കാണിക്കുന്ന വാക്കാണ് അഗാപ്പെ. നമ്മുടെ കർത്താവിനോട് ഒരിക്കൽ ചോദിച്ചു, ന്യായ പ്രമാണത്തിൽ ഏതാണ് ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ലോ? കർത്താവ് ഒറ്റ ന്യായ ഒറ്റ പ്രമാണമല്ല പറഞ്ഞത്, കർത്താവ് പറഞ്ഞ് രണ്ടെണ്ണം ഉണ്ട്. ദ ഗ്രേറ്റസ്റ്റ് ഇസ് ദിസ്, പിന്നെ സെക്കൻഡ് വൺ ഒന്നുകൂടെ ഉണ്ട്. ദ ഗ്രേറ്റസ്റ്റ് ഇസ് ടു ലവ് യുവർ ഗോഡ്, ദ സെക്കൻഡ് വൺ ഇസ് ടു ലവ് യുവർ നെയ്ബർ. അതായത് ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ് ദൈവത്തെ സ്നേഹിക്കുക. പക്ഷെ ക്രിസ്ത്യാനിയെ പറ്റി പറയുമ്പോൾ അവൻ ദൈവത്തെ സ്നേഹിക്കും എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇമേജ് ആയിരിക്കുന്ന കോ ഇൻഡിവിജ്വൽസ്, റൈറ്റ്, കോ ഹ്യൂമൻ ബീങ്സിനെ സ്നേഹിക്കാൻ ഉള്ള തത്വം അവിടുന്നാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ബലഹീനനായ ഒരു സുഹൃത്ത് നമ്മുടെ ചർച്ചിലേക്ക് വരിക, അല്ലെങ്കിൽ ഒരു പുതിയ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അല്ലാതെ ഫിനാൻഷ്യലി വീക്ക് ആയിട്ടുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, ദാറ്റ് ഇസ് ആർ ഡ്യൂട്ടി. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം നമ്മൾ ഇൻകം വന്ന 10th of it ഗോസ് ടു ദ ചർച്ച്. അത് ഞങ്ങൾ അതിന്റെ ടൈത്ത് ഞങ്ങൾ ചർച്ചിന് കൊടുക്കുന്നു. അല്ല, അത് മാത്രമല്ല, യു നോ പീപ്പിൾ ഹു ആർ ഇൻ നീഡ്, ഇറ്റ് ഗോസ് ടു ദാറ്റ്. ഞാൻ ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. ഞാൻ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല, പക്ഷെ നമുക്ക് എൻ്റെ ഒരു വളരെ അടുത്തൊരു അങ്കിൾ ഒറീസയിൽ ഒരു സ്ഥലത്ത് ഞാൻ 20 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാവോ, ആ സ്ഥലത്ത് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു, വെള്ളമില്ലായിരുന്നു, അവർ പൈസ യൂസ് ചെയ്യത്തില്ലായിരുന്നു, കാശ്, നമ്മുടെ ഇരിക്കുന്ന ഇന്ത്യൻ റുപ്പീസ് അവർ യൂസ് ചെയ്യത്തില്ലായിരുന്നു. അവിടെ അവർ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അതായത് അതൊരു ഒരു വളരെ പ്രാചീനമായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ അവര് തന്നെ കൃഷിയൊക്കെ ചെയ്ത് ആ കൃഷി കൊണ്ട് അവര് യുനോ പട്ടണത്തിൽ കൊണ്ട് കൊടുത്തിട്ട് അതിന് പകരമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് വന്ന് താമസിക്കുന്ന ലോകവുമായിട്ട്, പുറം ലോകവുമായിട്ട്, മെറ്റീരിയൽ ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സ്ഥലം. 20 വർഷമായിട്ട് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുവാണ്. ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് കഴിയാവുന്ന യുനോ ക്ലോത്ത്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ എപ്പോഴും അത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അവിടെ ഒരു സ്കൂൾ പണിയുകയാണ്. അവിടെ ഇലക്ട്രിസിറ്റി വന്ന്, അവിടെ രാഷ്ട്രീയക്കാർ പോലും വോട്ടിന്റെ സമയത്ത് മാത്രമേ അവിടെ പോകത്തുള്ളായിരുന്നു. അങ്ങനത്തെ സ്ഥലത്ത് ഇലക്ട്രിസിറ്റി വന്ന്, വെള്ളം അവിടെ എത്താൻ തുടങ്ങി, അവിടുത്തെ സ്ഥിതി കംപ്ലീറ്റ്ലി മാറുന്നു. ഇപ്പം ഞങ്ങളിൽ പലരെ അവിടെ ഇംഗ്ലീഷ്, അവിടുത്തെ പിള്ളേരെ യുനോ ലാംഗ്വേജ് ടു ടീച്ച് ദം ലാംഗ്വേജ്, അതിനായിട്ടുള്ള ഫ്രീ ആയിട്ട് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഐ മീൻ വി ആർ ടേക്കിംഗ് ദാറ്റ് ആൻഡ് വി ആർ ഡൂയിങ് ദാറ്റ്. അതാണ് ക്രിസ്ത്യൻ ലവ്. നിങ്ങൾക്ക്, ഐ മീൻ ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോഴത്തേനും ഐ എം ലൈക്ക്, നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും, നിങ്ങൾ ചെയ്യുന്നില്ല. ഇന്നും മറ്റേ റൂമിൽ നോർത്ത് സെന്റിനൽ ഐലൻഡിൽ പോയ ജോൺ അലൻ ചൗവിനെ വളരെ പുച്ഛത്തോടാണ് സംസാരിച്ചത്, മറ്റേ കോലായി സംസാരിച്ചപ്പോഴത്തേനും. പക്ഷേ ഞാനവിടെ പറഞ്ഞത് തന്നെ പിന്നെ ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്ത്, അത് എക്സ്റ്റിങ്ക്ട് ആകാൻ പോകുന്ന ഒരു ട്രൈബാണ്. 2011 സെൻസസ് അനുസരിച്ച് 18 ആണുങ്ങളെ, അല്ലെങ്കിൽ പുരുഷന്മാരും 3 സ്ത്രീകളാണ് സെൻസസിൽ ആ സ്ഥലത്തുനിന്ന് വരുന്നത്. അങ്ങനെയായിരുന്നു ലോകത്തിൽ പല സ്ഥലങ്ങളിലേക്കും അവിടെ ക്രിസ്തുവിന്റെ വെളിച്ചം ചെന്ന്. ഇവിടെ ഇന്ന് ഇതിനെതിരായിട്ട് പറയുന്ന സ്വയം ലിബറലാണെന്ന് യുക്തിവാദികളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഇങ്ങനെ ഒരു പ്രിവിലേജിൽ നിന്ന് പറയാൻ നിങ്ങളുടെ കാരണം എന്താണെന്ന് അറിയാമോ? ക്രിസ്ത്യാനിറ്റി ഇവിടെ വന്ന്, ആ വെളിച്ചം ഇവിടെ വന്ന്, നമ്മുടെ പിതാക്കന്മാരിലേക്ക് ആ വെളിച്ചം വന്ന്. പക്ഷെ ആ വെളിച്ചം എത്താത്ത പല സ്ഥലങ്ങളിലുണ്ട്. അവിടേക്ക് ഇത് എത്തട്ടെ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ആ പറഞ്ഞ മറുപടി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. കോലായി ഒരു സഹോദരൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അംബാനിയുടെ അടുത്ത് പോകുന്നില്ല, അല്ലെങ്കിൽ അത്ര വലിയ ആൾക്കാരോട് സുവിശേഷം പറയുന്നില്ല? തീർച്ചയായിട്ടും പറയുന്നുണ്ട്. അത്രയും ആൾക്കാരും സുവിശേഷം കേൾക്കുന്നുണ്ട്. നിങ്ങൾ താഴെ ആരെങ്കിലും എന്താണ് ഈ സുവിശേഷത്തിന്റെ മഹത്വം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അംബാനിയുടെ റൈറ്റ് ഹാൻഡ് എന്നറിയപ്പെടുന്ന ആനന്ദ് പിള്ളയെ മുകേഷ് അംബാനി റിലയൻസിലേക്ക് എത്തിച്ചു ചേർത്ത ആളാണ് ആനന്ദ് പിള്ളയ്. അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി യൂട്യൂബിൽ കിടപ്പുണ്ട്, അതൊന്ന് കേട്ട് നോക്കൂ സുഹൃത്തെ. സ്റ്റൂളിട്ട് ജീവിതം ഫുൾ പരാജയമായി, ഒരു ഹോട്ടൽ മുറിയിൽ സ്റ്റൂളിട്ട് കയറ് കെട്ടി തൂക്കി സൂസൈഡിന് വേണ്ടി റെഡിയായി തീരാം എന്ന് വിചാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഷെൽഫിൽ അദ്ദേഹം ഒരു ഗിഡിയൻ ബൈബിള് കണ്ട്, അദ്ദേഹം ഓർത്ത് ആ ഇതേലും കൂടെ ഒന്ന് വായിച്ചിട്ട് ഐ ലേൺ മൈ ലൈഫ്, അത് തുറന്നു അവിടെ നിന്ന് വായിച്ചു, അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞു. ആനന്ദ് പിള്ളയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടെസ്റ്റിമണി കാണാം. അങ്ങനെ പലരും ഇന്നും മനുഷ്യന്റെ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന ഒരു യേശുക്രിസ്തു കൊണ്ട് താഴെ കേൾക്കുന്നവർ നിങ്ങളും പൗലൂസ് ഫെലിക്സിനോട് പറഞ്ഞ പോലെ നിങ്ങളും ക്രിസ്തുവിലേക്ക് വരണമെന്ന് ഞങ്ങളുടെ ഏക ആഗ്രഹം. നിങ്ങളെ വെറുക്കുന്നതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ ഏറി അർച്ചിലും പൊക്കും, അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ക്രിസ്തുവിനെ അറിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ഞങ്ങളത് അനുഭവിക്കുന്നതാണ്. മൈ ലൈഫ് വാസ് എ മെസ്, ജീസസ് ചേഞ്ച് ദാറ്റ്. ആൻഡ് യുനോ ഇപ്പം താഴെ നമ്മുടെ ഒരു സഹോദരൻ കേൾക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ മെസ്സേജ് ഞാൻ പിന്നാണ് കണ്ടത്. അദ്ദേഹത്തെ പറ്റി നമ്മുടെ ഒരു ബ്രദർ പറഞ്ഞു, നമ്മുടെ ഗ്രേസൽസിലെ ചർച്ചയൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ നിരീശ്വരവാദി ആയിരുന്നു, ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിനായിരുന്നു. 2 ദിവസം മുമ്പ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, നമ്മൾ അത് അറിഞ്ഞുപോലുമില്ല. ദാറ്റ് ഹാപ്പൻ ആൻഡ് ഹി ഈസ് നൗ ഹാപ്പി ആൻഡ് ഹി ഈസ് നൗ ഫോളോയിങ് ക്രൈസ്റ്റ്. അങ്ങനെ നിങ്ങൾക്കും ആ സത്യം അറിയാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഇന്നുമുണ്ട് ഫോളോ ക്രൈസ്റ്റ്.
ഓക്കെ, താങ്ക് യു അശോഭദ്രെ. തീർച്ചയായിട്ടും സുവിശേഷം അല്ല, യേശുക്രിസ്തു മനുഷ്യരെ രൂപാന്തരപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോകത്തിന് നൽകുവാനുള്ളത് നശിച്ചു പോകുന്ന അരിയോ പാൽപ്പൊടിയോ ഒന്നുമല്ല, മറിച്ച് ക്രിസ്തുവാണ് എന്ന സന്ദേശം വീണ്ടും വീണ്ടും കേൾക്കുവാനിടയായെന്നുള്ളതാണ്. അനിൽ സാറെ ലൈനിലുണ്ടെങ്കിൽ സംസാരിച്ചിരുന്നത്. ഓക്കെ, വളരെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് കേട്ടത്. എനിക്കിന്ന് നല്ലൊരു ലിസണർ ആകാൻ സാധിച്ചു. പലപ്പോഴും ഒത്തിരി സംസാരിക്കേണ്ടി വരും ഇങ്ങനെ പോകുന്നിടത്ത്. ചെറിയ ഒരു ക്ഷീണം ഉണ്ടെങ്കിലും അങ്ങനെ വരുമ്പോൾ എങ്കിലും സന്തോഷമാണ്. എനിക്ക് നമ്മുടെ മിനിസ്ട്രിയല്ലേ, ഒത്തിരി ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ വാക്കിലേറ്റങ്ങളും ഒക്കെ വരുമെങ്കിലും അവരെല്ലാം നല്ല സുഹൃത്തുക്കളാണ്. ചർച്ചയിൽ വരുന്ന 90% ആളുകൾ, അപൂർവം ചിലരെ ഉള്ള അതൊരു പക വെച്ച് പെരുമാറുന്നത്, എങ്കിലും തിരിച്ച് അങ്ങനെ പകയില്ല, ആരോടും ഇല്ല, അങ്ങനെ ഒന്നും കാണാനും പാടില്ല. കഴിഞ്ഞൊരു ക്ലബ് ഹൗസ് ചർച്ചയിൽ എവിടെയോ ചെന്നപ്പോൾ അവിടെ കണ്ടു ഹൈന്ദവ ക്രൈസ്തവ ഐക്യം. ഞാൻ പറഞ്ഞത് അത് തെറ്റായൊരു പ്രയോഗമാണ്. അതിൽ ഇസ്ലാമിയൻ ഇല്ലാത്ത, മുസ്ലിം ഇല്ലാത്തൊരു ഇന്ത്യയെ പറ്റി എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. മുസ്ലിം ആയിട്ടുള്ള ആളുകൾ ഇല്ലാത്ത കേരളത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഹിന്ദു ഇവിടെ ഉണ്ടാകണം, മുസൽമാൻ ഉണ്ടാകണം, ക്രൈസ്തവൻ ഉണ്ടാകണം, എല്ലാം അതതിൻ്റെ ആവശ്യകതയാണ്. അല്ലാതെ ഒരു ഫാസിസ്റ്റ് ബോധത്തോടെ നമ്മൾ മാത്രം ഇവിടെ മതി എന്ന് പറയുന്നതൊന്നും നന്നല്ല. ആ ഒരു ബോധ്യത്തിലും അല്ല ഞങ്ങളുടെ പ്രവർത്തനം. മറിച്ച് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നു. എവിടെയെങ്കിലും ഒരുത്തനെ പിടിച്ച് എങ്ങനെങ്കിലും മതം മാറ്റുക. നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ നമ്മുടെ വീഡിയോ യൂട്യൂബിലിടുക വഴി നിരവധി ആളുകൾ മുസ്ലിംസ് വിശേഷിച്ചു, അവർ വിളിച്ച് ഇവർക്കിത് ഇതെല്ലാം ഉപേക്ഷിക്കണം, കളയണം, എന്താണ് വഴി. ഞാൻ ഒന്നാമത് ചോദിക്കുന്നവരുടെ ലക്ഷ്യം അറിയില്ലല്ലോ. അതുകൊണ്ട് വളരെ പഠിച്ച് വളരെ ചിന്തിച്ച് ഞാനവരോട് പറയാം, നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളുടെ വിശ്വാസമെല്ലാം കളഞ്ഞു വരിക എന്നൊരു ആഹ്വാനം അല്ല. നിങ്ങൾ വരുന്നത് സന്തോഷം, പക്ഷെങ്കിൽ അതിലുപരി മുമ്പ് ഞാൻ പറഞ്ഞ അതാ എക്സാമ്പിൾ അതിൻ്റെ കറക്റ്റ്. ഇപ്പോൾ ചൊറിയുന്ന വസ്തുവാണ് ചൊറിതണം, അങ്ങനെയാണോ നിങ്ങളുടെ എല്ലാം നാട്ടിൽ പറയുന്നറിയില്ല. അത് ഒരു പരിശുദ്ധനായ ഒരു ബിഷപ്പിൻ്റെ പറമ്പിൽ വെച്ചാലും നമ്മുടെ പറമ്പിൽ വെച്ചാലും മറ്റിടത്ത് വെച്ചാലും ആര് തൊട്ടാലും മറ്റൊരു സ്ഥലത്ത് കൊണ്ട് അത് പ്രതിഷ്ഠിച്ചാലും അതിൻ്റെ സ്വഭാവം ചൊറിയുന്നതാണ്, അത് മാറ്റമില്ല. അപ്പം ഈ വ്യക്തി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ല, അയാളിൽ ഉണ്ടാകേണ്ട മാറ്റം. അവിടെയാണ് മുമ്പേ ഇവിടെ വന്ന ഭൂരിപക്ഷം വരുമ്പോൾ എന്നൊരു പദം, മാനസാന്തരം, മനപരിവർത്തനത്തിൻ്റെ പേരാണ് മാനസാന്തരം. അപ്പം മനസ്സിനുണ്ടാകേണ്ട മാറ്റം, മനപരിവർത്തനം, മനസ്സിനുണ്ടാകുന്ന പരിവർത്തനം, അതുവഴി പ്രായണ അവൻ്റെ മതം വിടുന്നുണ്ട്, അതൊക്കെ സത്യമാണ്. അപ്പോൾ ഇവിടെ മതം ഒരാൾ വിട്ടുപോകാതിരിക്കാൻ ഉള്ള വഴിയെന്നത് ഈ മതം എന്തുകൊണ്ട്, എൻ്റെ മതം ഒരാൾ എന്തുകൊണ്ട് വിട്ടുപോകുന്നു, അതാണ് അവർ ആദ്യം പഠിക്കേണ്ടത്. എന്ത് കാരണത്താൽ, ആ കാരണങ്ങളെ കണ്ടെത്തി ചികിത്സിക്കുകയാണ് അവിടെ വേണ്ടത് ഒന്ന്. ഇനി അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ ലൈജു എന്നതിൻ്റെ സ്നേഹിതൻ ഒരാശയം പറഞ്ഞു, അധ്യാത്മികതകൾ തമ്മിലുള്ള ഒരു സംഘർഷം, അത് മനുഷ്യൻ തമ്മിലല്ല, അധ്യാത്മികതകൾ തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടാകട്ടെ, ദൈവങ്ങൾ തമ്മിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പദം ആ സെൻസ് പൂർണ്ണമായിട്ട് ആളുകൾ ഉൾക്കൊണ്ടോന്ന് എനിക്കറിയില്ല. അധ്യാത്മികത എന്താണ്, ഒരു ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസം എന്താണ്, ദൈവത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച്, സ്ത്രീയെക്കുറിച്ച്, പുരുഷനെക്കുറിച്ച്, ബിംബത്തെക്കുറിച്ച്, ഇതേക്കുറിച്ചെല്ലാം, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് ഒക്കെ ഉള്ള കാഴ്ചപ്പാട് എന്താണ്, ഈ കാഴ്ചപ്പാടുകളുടെ ചർച്ചകൾ, ഇത് ഇവയെല്ലാം നടക്കേണ്ടതാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വൻതോതിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് കേരളത്തിലെങ്കിലും വരുന്നതിൻ്റെ പിന്നിലെ കാരണം ഈ പറയപ്പെട്ട പോലെ പണം കൊടുത്തു. അതിനെവിടെ പണം, അങ്ങനെ കൊടുക്കാനൊന്നും കഴിയില്ല. അങ്ങനെ കൊടുത്താൽ തന്നെ അത് ഈ ഇങ്ങനെ ഇതേപ്പറ്റി ഒരു കേസ് കേരളത്തിൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല. പണം കൊടുത്തിട്ട് ആരെയെങ്കിലും മാറ്റി എന്ന് പറയുന്ന ഒരു കേസ് ആർക്കെങ്കിലും എവിടെയെങ്കിലും കാണിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. അതൊന്നും കാണിക്കാൻ പറ്റിയ കാര്യമല്ല, വെറുതെ കുറേ അപവാദങ്ങളാണ്. ഞാൻ ഒരിക്കൽ ഈ കോഴഞ്ചേരി സ്ഥലത്ത് യോഗം കഴിഞ്ഞ് വന്ന് ട്രിവാൻഡ്രത്തുനിന്ന് വരികയാണ്. അവിടെ ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഭക്ഷണം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. അവിടെ വണ്ടി കുടിക്കാൻ ഒരു സുഹൃത്തുണ്ട്. അവിടെ വന്നിരുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഈ എന്നെ കണ്ട മാത്രയിൽ അങ്ങ് വല്ലാതെ ക്ഷുഭിതരായിട്ട് അങ്ങ് ചീത്ത പറയുക, മതം മാറ്റാൻ നടക്കുക. ഞാനത് കേട്ട ഭാവം നടിച്ചില്ല, കാരണം നമ്മൾ കഴിക്കാൻ ചെന്നു, നമ്മളിത് ഒത്തിരി കേൾക്കുന്നതല്ലേ. ശാന്തമായി തന്നെ എല്ലാം കേട്ടിരുന്നു, അത് സമചിത്തതയോടെ കേട്ടിരുന്നു. അദ്ദേഹം കുറേ തെറികളെല്ലാം പറഞ്ഞു, ഒത്തിരി തെറി അനാവശ്യങ്ങളെല്ലാം പറയും. അപ്പൊ എൻ്റെ ഡ്രൈവർ കയറി ഒന്ന് ക്ഷുഭിതനാകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട അവിടെ ഇരി, അവിടെ നിന്നും അവിടെ ഇരിക്കാൻ പറഞ്ഞു പിടിച്ചിരുന്നു. അപ്പോൾ അതിൽ പിന്നെ ഞാൻ ഈ ഡ്രൈവർമാരെയും കൊണ്ടുപോകില്ല, തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്തു കൂടിയാ. അപ്പോൾ ആ മനുഷ്യരുടെ വിശ്വാസി പോലും അല്ല അതിൻ്റെ ഡ്രൈവറായിട്ട് വന്ന ആൾ. അദ്ദേഹം പെട്ടെന്ന് ക്ഷുഭിതനായി, കാരണം അയാൾക്ക് അതിനുള്ള ശേഷിയൊക്കെ ഉണ്ട്. ഞാനതൊരു ശാന്തമായിട്ട് ശീലിച്ച് അവസാനം ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഒച്ചപ്പാടായി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം നിർത്തി പണമൊക്കെ കൊടുത്തിട്ട് ചോദിച്ചു, സുഹൃത്തുക്കളെ എവിടാ, എന്താ. ഞാൻ ഇപ്പോൾ നമ്മൾ ആദ്യം കാണുകയല്ലേ, ഞാൻ എന്തിനു പോയി, എവിടെ പോയി, എൻ്റെ പ്രൊഫഷൻ എന്താ, ഇതൊന്നും അറിയാതെ ഈ ക്ഷുഭിതരായത്.
ഈ കാര്യങ്ങളെല്ലാം പതുക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ അവിടുന്ന് പിരിഞ്ഞു. അപ്പോൾ ചിലർക്ക് എന്തിനാണ് ഈ സംസാരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്? മനുഷ്യൻ ധരിച്ചു വെച്ചേക്കുന്ന ഒരു കാര്യം, എൻ്റെ ദൈവത്തിനേറെ ഇഷ്ടം അന്യമതത്തിൽപ്പെട്ടവൻ്റെ ചോരയാണ്, അല്ലെ അവനെ തല്ലുന്നതാണ്, അവനെ ഉപദ്രവിക്കുന്നതാണ്, ഈ ഒരു ബോധ്യം മനുഷ്യൻ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിക്കണം. അപ്പോൾ ഈ കാലങ്ങൾക്കനുസൃതമായിട്ട് മനുഷ്യൻ്റെ ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കും ഒക്കെ മാറ്റം വരും. ഇപ്പോൾ തന്നെ യുക്തിവാദി സുഹൃത്തുക്കൾക്ക് പറ്റിയിരിക്കുന്ന ഒറ്റ അപകടം, ലോകത്തിന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മതവും അതിൻ്റെ പരിഹാരം യുക്തിവാദവുമാണ്. ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? ലോകത്ത് യുക്തിവാദികൾ കൊടുത്ത സംഭാവന എന്ത്? അത് ചോദിച്ചാൽ മിണ്ടാട്ടം ഇല്ല. പിന്നെ പറയ ശാസ്ത്രം കയ്യിലിരിക്കുകയാണ്, പിന്നെ അത് വക്കിത്തിക്കത്തേ ഉള്ളൂ, ഉത്തരവാദിത്തം ഇല്ലവനെ ചുമിതരായിട്ട് പോകും. അപ്പോൾ ഇതൊന്നും അല്ല പരിഹാരം. അപ്പോൾ മതം പരിവർത്തനം ചെയ്യുന്നതോ അല്ലെങ്കിൽ മതം വിടുന്നതോ ഇതൊക്കെ വ്യക്തിയുടെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തെ എതിർക്കാൻ നിങ്ങളാരും ഞാനാരും, അവൻ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കട്ടെ. അപ്പൊ നമ്മൾ ലൗകികാദിനെ പോലും എതിർക്കുന്നത് തന്ത്രപരമായി ഈ ഒരു ശൈലി സ്വീകരിക്കുന്നു എന്നതുകൊണ്ടാണ്, മത പ്രചാരണത്തിന്. അല്ലാതെ മൈക്ക് കെട്ടി വെച്ച് ഒരാൾ മതത്തെക്കുറിച്ച് പ്രസംഗിച്ച് അതിൻ്റെ നന്മയെക്കുറിച്ച് പ്രസംഗിച്ച് ആളുകൾ ആകൃഷ്ടരാകുന്നതിൽ ആർക്ക് വിലക്കാൻ പറ്റും? ഇതൊന്നുമല്ല സംഭവിക്കുന്നു. ഞാനൊരു കാര്യം ഒന്ന് സൂക്ഷ്മമായിട്ട് പറയാം. എൻ്റെ പല പ്രസംഗത്തിലും പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഈ ബൈബിൾ പരിഭാഷയ്ക്ക് നമ്മുടെ നാട്ടിലൊരു ചരിത്രമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മതപരിവർത്തനത്തിൻ്റെ വശം എന്താണെന്ന് പിടിയിട്ടു. ബൈബിൾ പരിഭാഷ മലയാളത്തിൽ നിർവഹിക്കാൻ ആദ്യ ശ്രമം നടത്തുന്നത് കായംകുളം ഫിലിപ്പോസ് റമ്പാച്ചനാണ്. അച്ഛന് നടത്തിയ ആ ബൈബിൾ പരിഭാഷയിൽ അദ്ദേഹം ശ്രമം നടത്തി. അതിന് അദ്ദേഹം ഉപയോഗിച്ചത് ക്ലോഡിയസ് ബുക്കാനൻ എന്ന് പേരായിട്ടുള്ള ഫോർട്ട് വില്യംസ് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളിനെയാണ്. സെനറ്റിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു, സെറാംപൂരിൻ്റെ. പക്ഷെ ഈ പരിഭാഷയ്ക്ക് വേണ്ടത്ര ഭംഗിയില്ലാതെ പോയി. അത് വായിക്കാൻ കൊള്ളാത്ത എന്ന് വെച്ചാൽ ഈ തമിഴ് ചുവയുള്ള മലയാളമായി പോയി. ഉദാഹരണം, ജനിപ്പിച്ചു എന്നതിന് പെറ്റു അല്ലെങ്കിൽ പ്രസവിച്ചു എന്നൊക്കെയാകും. പെറ്റാൻ എന്നൊരു പദമാണ്, അബ്രഹാം ഇസഹാക്കിനെ പെറ്റാൻ. അപ്പോൾ അത് മലയാളത്തിൽ വേറൊരു സെൻസ് അല്ലേ. ഇത് വേണ്ടത്ര ഓടിയില്ല. അതിനുശേഷം മുംബൈയിലാണ് ഇത് അച്ചടിക്കുന്നത്. അതിനുശേഷം ബെഞ്ചമിൻ ബെയ്ലി ഇവിടെ ഒരു ബൈബിൾ പ്രചരണത്തിന് പരിഭാഷയ്ക്ക് ശ്രമം നടത്തുക. ഇതിനു വേണ്ടി അദ്ദേഹം കണ്ടെത്തിയത് മൂന്ന് പേരെയാണ്. ഒന്ന് മോസസ് ഇസാർഫതി എന്ന് പേരായ ഒരു യഹൂദനെയാണ്, കൊച്ചി സ്ഥിരതാമസക്കാരനായ ഒരു യഹൂദനെയാണ്. മറ്റൊന്ന് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് ചാത്തു മേനോൻ എന്നുള്ള ഒരു ഹൈന്ദവ പണ്ഡിതനെയാണ്. സംസ്കൃതത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നല്ല അറിവുള്ള ഒരു മനുഷ്യനെയാണ്. ആ കൂടെ വൈദ്യനാഥ അയ്യർ എന്നു പേരായ മറ്റൊരാളെയും തിരഞ്ഞെടുത്തു. കാരണം അന്നത്തെ ക്രൈസ്തവന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം വിജ്ഞാന സാഹിത്യമില്ല, ആകെയുള്ളത് സുറിയാനി ബൈബിളാണ്. അത് അച്ഛൻ വായിക്കുന്നു, അത് തന്നെ കീറിയെടുത്തൊക്കെയാണ് വായിക്കുന്നത്. ഇവിടെയുള്ള പുസ്തകം മറ്റൊരിടത്തില്ല, അങ്ങനെ സർക്കുലേറ്റിംഗ് അത് ആ സിസ്റ്റമാണ്. കൂടാതെ പാഠപുസ്തകമാണ് പിന്നുള്ളത്. വായിക്കാനൊന്നുമില്ല, ഒരു സാധനവും വായിക്കാനില്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരന്ന് വിദ്യാഭ്യാസപരമായി ഏറെ പിന്നില്ല. പിന്നെയുള്ളത് സംസ്കൃത പുസ്തകങ്ങളാണ്. ഇന്ത്യയിൽ, കേരളത്തിൽ സാഹിത്യത്തിൽ ക്രൈസ്തവർ കൊടുത്ത ആ സംഭാവനകൾ തന്നെ പഠിച്ചാൽ മതി, ഒത്തിരി കാര്യങ്ങൾ പിടികിട്ടും. അപ്പോൾ ഈ വൈദ്യനാഥ അയ്യരും ചാത്തുമേനോനും അവർക്ക് സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ള പാണ്ഡിത്യം വെച്ച് ഈ ബൈബിൾ പരിഭാഷയ്ക്ക് തുനിയുമ്പോൾ, ഈ ചാത്തുമേനോൻ ഒരു അഗാധ പണ്ഡിതനാണ്. അദ്ദേഹം ഈ ഒരു പരിഭാഷയ്ക്ക് ഒരുങ്ങുന്ന തന്നെ കുളിച്ച് ശുദ്ധനായിട്ട് ചന്ദനം പൂശി, അതുപോലെ തുളസിക്കതിരണിഞ്ഞ് ഇഷ്ടദേവത പ്രാർത്ഥന നടത്തിയാണ്, മുഴങ്കാലിലിരുന്ന് വ്രതമനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ പുസ്തകം പരിഭാഷപ്പെടുത്തുന്നത്. ഈ പരിഭാഷപ്പെടുത്തുമ്പോഴൊക്കെ അദ്ദേഹം കുറേ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു വരികയാണ്. അപ്പം അദ്ദേഹം ലാസ്റ്റ് മനസ്സിലാക്കി ക്രിസ്തു ഒരു ദേവനാണ്, ഞാനെന്തിന് ക്രിസ്തുവിനെ വിരോധിക്കണം, ഭയങ്കര സ്നേഹമായി ക്രിസ്തുവിനോട്, കൃഷ്ണനെപ്പോലെ ക്രിസ്തുവിനെയും കരുതി എന്നാണ് പറയുന്നത്. അങ്ങനെ തനിക്ക് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലെല്ലാം ക്രിസ്തു ഭഗവാൻ എന്നുള്ളൊരു വീക്ഷണം ഉണ്ടായി. പക്ഷെ അങ്ങനെ പഠിച്ചു പഠിച്ച് പരിഭാഷപ്പെടുത്തിയും ബൈബിളിലെ കൊലോസിർക്ക് എഴുതിയ ലേഖനം എന്ന പുസ്തകത്തിലെത്തുകയാണ്. പൊതുനിമത്തിലെ പുസ്തകമാണ്, നിങ്ങൾക്ക് ഇന്ന് തന്നെ വായിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ കൊലോസി ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിലൊരു വചനം എങ്ങനെ പരിഭാഷപ്പെടുത്തണം എന്നത് ഈ ചാത്തുമേനോന് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി. അദ്ദേഹം ആ വചനത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു പരിസ്ഥിതി വന്നു. കാരണം ആ വചനത്തിൽ കിടക്കുകയാണ് ആരാണ് ഈ ക്രിസ്തു. ഞങ്ങളുടെ പഠനത്തിൽ പ്രസംഗത്തിൽ ഒരു മനുഷ്യനെ ദൈവമാക്കി പ്രൊമോട്ട് ചെയ്തതല്ല ക്രിസ്തു, മറിച്ച് ഗോഡ് ബിക്കെയിം ഫ്ലഷ് ഓർ വേഡ് ബിക്കെയിം ഫ്ലഷ്. ഇറ്റേണലായ ഗോഡ് ജഡത്തിൽ വെളിപ്പെട്ടു വന്നു. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. വാട്ട് ഈസ് ഗോസ്പൽ
എന്ന് ചോദിച്ചതിൻ്റെ മറുപടി ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, ഇതാണ് കാര്യം. അപ്പോൾ ഇത് പരിഭാഷപ്പെടുത്തണം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഗ്രീക്കും എബ്രായ മൂലമൊക്കെ ഒത്തുനോക്കാൻ ആളുകളുണ്ട്. അവിടേക്ക് വരുമ്പോൾ അദ്ദേഹം അതിനൊരു പരിഭാഷ നിർവഹിക്കുകയാണ്. ഭയങ്കര മനോഹര പരിഭാഷയാണ്, ഉജ്ജ്വലമായൊരു സാഹിത്യ ശൈലി അതിൽ കാണാൻ പറ്റും. അദ്ദേഹം എഴുതി, ആരാണ് ക്രിസ്തു? അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരമുള്ളവായി. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഈ ചിന്ത ചാത്തുമേനോനിൽ ഒരാകുലത, ഒരാശങ്ക ജനിപ്പിക്കുകയാണ്. വളരെ സംശയാലുവായിട്ട് അദ്ദേഹം ഏകാഗ്രതയോടെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ക്രിസ്തു സാന്നിധ്യം ബോധ്യം വരികയാണ്. ഒരു ക്രൈസ്റ്റ് ലൈക്നെസ്, ക്രിസ്തുവിനെ പോലാകേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ചുള്ള ഒരു അനുഭവം ഉണ്ടാകുകയാണ്. ആ അനുഭവത്തിൽ വിലയം പ്രാപിച്ച് അന്ന് രാത്രി കിടന്നുറങ്ങി രാവിലെ പോയിട്ട് അദ്ദേഹം ജോസഫ് ഫെൻ എന്ന മിഷണറിയെ കണ്ട് തനിക്കുണ്ടായ അനുഭവം പറയുക. അദ്ദേഹം പ്രാർത്ഥിച്ചു. ചുരുക്കി പറഞ്ഞാൽ ബൈബിൾ പരിഭാഷയുടെ പാതിയിൽ വെച്ച് ചാത്തുമേനോൻ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഒരു ക്രൈസ്തവനായി മാറുകയാണ്. എന്നിട്ടും ഈ ജോസഫ് ഫെൻ ഇയാളെ സ്നാനപ്പെടുത്തിയില്ല. എന്നിട്ട് പറഞ്ഞു, 6 മാസമെങ്കിലും നിങ്ങളിത് പഠിക്കണം, നിങ്ങൾക്ക് കോൺസ്റ്റൻ്റായൊരു ഫെയ്ത്ത് ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് ബോധ്യം വരുമ്പോഴേ നമുക്ക് വാട്ടർ ബാപ്റ്റിസം തരാൻ പറ്റൂ. അങ്ങനെ ബാപ്റ്റിസം സ്വീകരിച്ച്, 6 മാസം കഴിഞ്ഞ് ബാപ്റ്റിസം സ്വീകരിച്ച് അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ പേര് തന്നെ സ്വീകരിച്ചു, ജോസഫ് ഫെൻ. ഈ ഫെൻ പിൽക്കാലത്ത് കോട്ടയം കളക്ടറായി. അത്തരത്തിൽ വലിയ അറിവുള്ള ആളാണ്. അപ്പോൾ ഇത്തരത്തിലൊരാളെ പാൽപ്പൊടി കൊടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുണ്ടെന്ന് ഓർക്കണം. വൈദ്യനാഥ അയ്യര് ക്രിസ്ത്യാനിയായില്ല. ഈ ജോസഫ് ഫെൻ എന്ന ചാത്തുമേനോൻ്റെ പിന്മുറക്കാരാണ് പേരിനൊപ്പം പിള്ള എന്നു പേരുള്ള ക്രിസ്ത്യാനികൾ. ചാക്കോ പിള്ള, പൈലിപ്പിള്ള, തൊമ്മൻ പിള്ള, കുഞ്ഞമ്പിള്ള എന്നൊക്കെ പേരുള്ളവരുണ്ട്. അപ്പം വൻതോതിൽ നായർ സമൂഹങ്ങൾ കൺവെർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ സ്വന്തക്കാർ വാഴൂരും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ട് ഇപ്പോഴും കേരളത്തിൽ. ഞാൻ അവരുടെ ഒരു കുടുംബയോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് അവർ വിളിച്ച് ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒത്തിരി പുസ്തകങ്ങൾ എന്തെങ്കിലുമുണ്ട്. ഈ ചാത്തുവേനോട് ഒരു ജീവചരിത്രം മദ്രാസ് സർവകലാശാലയുടെ ടെസ്റ്റ് ആയിരുന്നു. കാരണം അന്ന് വേറെ ടെസ്റ്റ് ഇല്ല. മദ്രാസ് സർവകലാശാലയും മലയാളം വേറെ പുസ്തകം ഇല്ലാത്തതുകൊണ്ട് ഇന്നാണെ അത് പഠിപ്പിക്കാനെടുക്കുകയില്ല. കാരണം പക്ക യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് നല്ല വിമർശനകൃതിയാണ്. അതവിടെ എന്തെങ്കിലുമുണ്ടാകും ടെക്സ്റ്റൊക്കെ എനിക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയതാണ്, ഈ സുഹൃത്തുക്കൾ തന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള 100 കണക്കിന് സന്ദർഭങ്ങൾ. അപ്പൊ ഇപ്പൊ പറഞ്ഞൊരു ഭൗതികമായ ഇടപെടലാണ്. ഇവിടെ സന്തോഷ് ബിബി പറഞ്ഞത് ഒരാത്മീയ ഇടപെടലിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് യേശു ക്രിസ്തുവിലുള്ള ഒരു അന്വേഷണം വഴി ആർജിച്ചെടുത്ത ദൈവകൃപയെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇവിടെ പുനഃസന്ദർഭത്തിലുണ്ടായിരുന്നു, അതിന് വേറൊന്നാ പറയാനുള്ളത്. അപ്പോൾ സദാകാലത്തുമുള്ള മനുഷ്യർക്ക് ദൈവം എന്നതൊരു യാഥാർത്ഥ്യമെങ്കിൽ അത് അനുഭവവേദ്യമാകുന്ന വ്യക്തി യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനം പറയുന്നുണ്ട്, അവൻ ദൈവത്തിൻ്റെ വെരി ഇമേജ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ ഇമേജാണ്. വീണ്ടും പറയുകയാണ്, അവൻ്റെ തത്വത്തിൻ്റെ മുദ്ര. അപ്പോൾ ഒരു മുദ്രയിൽ എന്തുണ്ട്, അതാണ് പേപ്പറിൽ പതിയുന്നത്. ഒരു സീൽ, ഒരു റബ്ബർ സ്റ്റാമ്പിൽ എന്തിരിക്കുന്നു, അതെടുത്ത് ഇടിക്കുമ്പോൾ ആ മുദ്രയിലുള്ളതെന്തോ അതാണ് പേപ്പറിൽ പതിയുന്നത്. സീൽഡായ ആ പേപ്പറിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മുദ്ര എന്നാണ് ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം അനുഭവങ്ങൾ ഉള്ളത് കണ്ട് ആ അറിവിൻ്റെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിലൂടെയാണ് സഞ്ചാരം. അല്ലാതെ കേവലമായൊരു തത്വചിന്ത പഠിച്ചിട്ട് ഇതൊരു മതവാ കൊള്ളാം നിങ്ങളും കൂടെന്ന് പറഞ്ഞ് പോന്നു കഴിഞ്ഞാൽ അങ്ങനൊന്നും ആരും കൂടൂല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ചോദിക്കുക ആരാണ് ക്രിസ്തു, അവിടുന്ന് എൻ്റെ ഗുരുവാണ്, അവിടുന്ന് എൻ്റെ പ്രണയമാണ്, അവിടുന്ന് എൻ്റെ സർവസ്വവുമാണ്, ആ ഒരു ബോധ്യത്തിലാണ് ഞങ്ങൾ യേശുവിനെ പഠിപ്പിക്കുക. അത്ര ലളിതമാണ് ആ കാര്യം. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ മതപരിവർത്തനത്തെ കുറിച്ചൊരു ചർച്ച വെച്ചപ്പോൾ ഗംഭീരമായ ഒരു വാഗ്വാദമൊക്കെ പ്രതീക്ഷിച്ച ഞാൻ വന്നു. പക്ഷേ അത് ശാന്തമായൊരു ഭാഷയിൽ കൺവിൻസ് ചെയ്യിക്കുന്ന ഒരു വിധത്തിലേക്കാണ് സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ സംസാരിച്ചത്. ഭേദലഭിപ്രായമുള്ളവർക്കും സംസാരിക്കാൻ അവസരം കൊടുത്തിരുന്നു. അപൂർവമായിട്ട് മാത്രമാണ് അത്തരം ഒരു ഒരു കാര്യമായ ഒരു വിയോജിപ്പ് പോലും ആരിൽ നിന്നും കണ്ടില്ല. അതിനർത്ഥം ഇവിടെ പറഞ്ഞ എല്ലാ അപ്പാടെ കേട്ടു വിശ്വസിച്ചു എന്നല്ല. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് അതൊന്നും പ്രായോഗികമല്ല. തീർച്ചയായും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വിധത്തിൽ ഈ ജനങ്ങളെല്ലാം മതം മാറ്റി ഈ രൂപത്തിലൊന്നാക്കണം എന്ന ഒരു ബോധ്യമില്ല. മറിച്ച് ഇവിടെ ജോർജോട് സൂചിപ്പിച്ച പോലെ ക്രിസ്തു ഉള്ളവരായി സമൂഹം തീരണം. ഈ കാര്യം ഞങ്ങൾ പറയാറുണ്ട്, ഈ കാര്യം ഞങ്ങൾ ബോധ്യപ്പെടുത്താറുണ്ട്. ഏതായാലും ലൈജു ജോർജിലേക്ക് കൊണ്ടുവന്ന് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിന് എന്തോന്ന് പറയാനുണ്ട്. ലൈജു സംസാരിച്ചാട്ടെ.
താങ്ക്യൂ. രണ്ട് വാക്കുകൾ. ഒന്ന്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ സഭകളിൽ ഒരു അപ്രതീക്ഷിതമായിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യാം. എല്ലാ ഞായറാഴ്ചകളിലും കൂട്ടമുണ്ട്. അപ്പം ഒരു സംഘടനയുടെ ആണെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആണെങ്കിലും രഹസ്യ അജണ്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയുള്ള യോഗങ്ങളിലാണ്. ഏത് പെന്തക്കോസ്ത് സഭകളിലും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കടന്നു ചെല്ലാം. അവിടെ തികച്ചും മനസ്സിനെ, മനുഷ്യന്റെ മനസ്സിനെ സംബന്ധിക്കുന്ന മാറ്റത്തെ കുറിച്ചല്ലാതെ മറ്റൊന്നും പറഞ്ഞു കേൾക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് തികച്ചും ആത്മവിമർശനാപരമായി തന്നെയാണ്. അതായത് അവിടെ ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് പ്രതീക്ഷിച്ചാണ് ഓരോ ക്രിസ്ത്യാനിയും അടിസ്ഥാനപരമായിട്ട് ജീവിക്കുന്നത്. അതിലേക്ക് അവനെ ഒരുക്കുന്ന, അത് പെന്തക്കോസുകാരനെന്നോ ക്രിസ്ത്യാനിയെന്നോ മറ്റുള്ള വിഭാഗം ആരുമായിക്കോട്ടെ, ആ തലത്തിലേ അല്ല കാണുന്നത്. ഓരോ വ്യക്തിയും ക്രിസ്തുവിന് വേണ്ടി എപ്പോഴും ഒരുക്കപ്പെടണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ സ്വയമായി സ്ഫുടം ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനോട് അനുരൂപമായിട്ടാണോ എൻ്റെ മനം തിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ എന്നെ തന്നെ ശോധന ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ സ്വയമായി ഒരു മനപരിവർത്തനത്തിന് വിധേയമായി കൂടിയാണ് ജീവിക്കുന്നത്. അങ്ങനെയൊരു യാത്രയാണ് ക്രിസ്തീയ ജീവിത യാത്രയെന്ന് മാന്യ ശ്രോതാക്കൾ, വിമർശകർ എല്ലാം മനസ്സിലാക്കണം. അപ്പോൾ ഒരു കാര്യം കൂടെ, ഞാൻ മറ്റൊരാളെ എൻ്റെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അജണ്ട സെറ്റ് ചെയ്ത്, ഈ ഭൂമിയിൽ ഒരു അജണ്ട സെറ്റ് ചെയ്ത ഒരാളെ ഞാൻ മാറ്റിയാൽ ആ ആൾക്കും പ്രയോജനവുമില്ല, എനിക്കും പ്രയോജനവുമില്ല. ഇതാണ് ക്രിസ്തീയ ജീവിത യാഥാർത്ഥ്യം. ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന വിഭാഗമാണ് ഈ നമ്മുടെ ഈ വേർപെട്ട പെന്തക്കോസ്ത് വിഭാഗങ്ങളും. അഭിമാനത്തോടെ പറയാൻ കഴിയും, മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളെ പോലും അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റ് പല അജണ്ടകളും ദാർശനിക ദർശനത്തിൽ തന്നെ കാണാൻ കഴിയും. പക്ഷെ പെന്തക്കോസ്ത് സമൂഹത്തെ കുറിച്ച് ഇതുവരെ അങ്ങനെയില്ല. ഇനി നാളെ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് പെന്തക്കോസ്ത് സമൂഹം പോയാൽ മൊത്തത്തിൽ എന്തായാലും പോകത്തില്ല. കാരണം ഇതിൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി കണ്ടവർ ആ കൂടെ ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിക്കും. ഞാൻ ആദ്യം പറഞ്ഞപ്പോ ദൈവങ്ങൾ തമ്മിലുള്ള ഒരു സംഘടന ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ അന്നിക്കൊടുത്താണ്ട് സാർ അത് കൃത്യമായി മനസ്സിലാക്കി. പക്ഷെ എന്റെ പ്രേക്ഷകർ എത്ര പേരത് ഞാൻ ഉദ്ദേശിച്ച ആ പദം അങ്ങനെ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളണം. ഞാൻ പറഞ്ഞത് വേദപുസ്തകം പിശാചിനെ വിളിക്കുന്ന ഒരു ഭാഷ ഈ ലോകത്തിന് ദൈവമെന്നാണ്. പിശാചെന്ന് പറഞ്ഞാല് വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ശവക്കോട്ടെ കാണുന്ന രൂപത്തെയോ അല്ലെങ്കിൽ നാക്ക് നീട്ടി രക്തം ഒലിപ്പിച്ച് നിൽക്കുന്ന ഏതിന്റെ രൂപത്തെയല്ല. അത് ഒരു സൗന്ദര്യമുള്ള ഒരു ഒരു വ്യക്തിത്വം തന്നെയാണ് പിശാചിൻ്റെത്. അത് മനുഷ്യനെ സൗന്ദര്യം നൽകി മയക്കി അവനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശക്തിയാണ്. അവന് സൗന്ദര്യമാണ് അവന്റെ ആയുധം തന്നെ. അപ്പോ കേവലം ഒരു മിഥ്യ സങ്കല്പമല്ല, അത് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ വഴിമാറ്റുന്ന ഒരു ചിന്താധാരയെ ബൈബിൾ മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്നതാണ് പൈശാചിക പ്രവൃത്തി. അതിനൊരു ബൈബിൾ ഭാഷയിൽ അതിന് കൃത്യമായ ഒരു ഒരു രൂപരേഖയുണ്ട്. അത് ബൈബിൾ പഠിക്കുന്നവർക്ക് മാത്രം മനസ്സിലായി. ഇതിവിടെ അതൊരു വേദിയല്ലല്ലോ. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ ലോകത്തിൽ അത്തരത്തിലുള്ള എല്ലാ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു ശക്തികൾ എതിർവശത്തും ഉണ്ട്. അവിടെയാണ് ദൈവ ഭാഗത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭാഷത്തിന് കൂടുതൽ നമ്മൾ വ്യക്തത കൊടുക്കുന്നത്. കാരണം മനുഷ്യൻ ഏത് സമയം തെറ്റിലേക്ക്, കൊലപാതകത്തിലേക്ക് ഒക്കെ പോകുന്ന ഒരു പ്രവണത, ഇതൊരു പൈശാചിക ശക്തിക്ക് വശംവദനായിട്ട് തന്നെയാണ്. അവിടെ നിന്ന് ഒരു മനം മാറ്റമാണ് നമ്മൾ ക്രിസ്തുവിലൂടെ. കാരണം അവൻ ഞങ്ങൾ അനുഭവത്തിൽ നിന്ന് തിരിച്ചറിയുന്നു ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം. അവിടെയാണ് അതിന്റെ വ്യത്യസ്ത ഇരിക്കുന്നത്. അപ്പൊ ഈ അതും കൂടെ കഴിഞ്ഞു പോയാൽ ഈ യേശു കർത്താവ് നേരിട്ട് തന്റെ രാജ്യത്തും വെളിപ്പെടുത്തുന്ന, തന്റെ ദൈവത്തും വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ. പക്ഷെ ഇപ്പോൾ നമ്മൾ അതിനെ മുൻനിർത്തിയല്ല നമ്മൾ ഈ പ്രഘോഷണം നടത്തുന്നത്. അത് ഞങ്ങളിലൂടെ തന്നെ, ഞങ്ങളുടെ വിശ്വാസത്തിലൂടെ ആണ് അത് വെളിപ്പെട്ട് വരുന്നത്. എന്നാൽ ക്രിസ്തു വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. പക്ഷെ അവിടേക്ക് കാത്തിരിക്കാൻ വേദപുസ്തകം നമുക്ക് സമയം തരുന്നുമില്ല. ഇപ്പോൾ പ്രഘോഷിക്കപ്പെടുന്നു, ഇപ്പോൾ ഞങ്ങളിലൂടെ പറയപ്പെടുന്ന, സംവേദനം ചെയ്യപ്പെടുന്ന ഈ വചനങ്ങളിലൂടെ തന്നെയാണ് മറ്റുള്ളവർ ക്രിസ്തുവിനെ കണ്ടെത്തേണ്ടത്. അതാണ് ഞങ്ങൾ ഓരോ നിമിഷവും കിട്ടുന്ന അവസരങ്ങളിലും, മരണ വീട്ടിലും കല്യാണ വീട്ടിലും ഒക്കെ ഈ സന്ദേശം വിളിച്ചു പറഞ്ഞു. ഈ അടുത്തിടെ എനിക്കുണ്ടായ ഒറ്റ അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, കൊറോണ സമയത്ത് എവിടെയായിരുന്നു നിങ്ങളുടെ ദൈവം, എവിടെയാ രോഗസൗഖ്യം കൊടുക്കും ദൈവം. അങ്ങനെ രോഗസൗഖ്യം മേള നടത്താനൊന്നും കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വിശ്വസിക്കുന്നവരുടെ കൂടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. എൻ്റെ ഒരു കൂട്ടുകാരന് ചില വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ അടിവയറ്റിൽ ഒരു വളർച്ച, ഒരു ചെറിയ തടിപ്പ് കണ്ട് ചികിത്സിക്കാൻ ചെന്നപ്പോ അവനൊരു നേഴ്സ് കൂടി ആയതുകൊണ്ട് അവന് കാര്യങ്ങൾ ഏറെക്കൂടെ ബോധ്യമായിരുന്നു. ആലുവയിൽ ഒരു സ്കാനിങ് സെന്ററിൽ ചെന്നപ്പോൾ റിപ്പോർട്ട് അത് എതിരായിരുന്നു. നേരെ ചെല്ലുന്നത്
ലേക് ഷോർ ഹോസ്പിറ്റലുണ്ട്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഓൺകോളജിസ്റ്റായ ഡോക്ടർ പി വി ഗംഗാധരന്റെ കീഴിലായിരുന്നു അവൻ ചെന്നത്. അന്ന് ആറോളം പേഷ്യൻസ്, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ്, ആറോളം പേഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ആറു പേർക്കും അതിഭയങ്കരമായ 10,000 ഒരാൾക്ക് വരുന്ന ട്യൂമറാണ് അവിടെ ഡിറ്റക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ ഡയഗ്നോസ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇവർ ആറു പേരെയും ഒരുമിച്ച് അദ്ദേഹം ചികിത്സിക്കുക, ഒരു ഒരു ഗ്രൂപ്പായിട്ട് ചികിത്സിക്കാൻ ആരംഭിച്ചു. അപ്പോൾ പിറ്റേ ദിവസം കീമോ തുടങ്ങുന്നതിന്റെ അന്ന് രാത്രി എൻ്റെ സുഹൃത്ത് ഒരു കാര്യം തീരുമാനിച്ചു. യേശു കർത്താവ് ഒരു സൗഖ്യം നൽകുന്ന ദൈവമാണ്, അത് ആ ദൈവം തരുന്ന സൗഖ്യം ഉണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം മതി എന്ന് വിശ്വസിച്ചു. അങ്ങനെ അന്ന് രാത്രി കീമോ തുടങ്ങുന്നതിന്റെ തൊട്ട് തലേ മണിക്കൂർ അദ്ദേഹം ക്യാനുലെല്ലാം ഊരിയെറിഞ്ഞ് ആശുപത്രി കിടക്കുന്നു വരിക. അപ്പോൾ ഡോക്ടർമാർ അതിനെ കണ്ടത്, ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ചില പേഷ്യൻസിന് മാനസിക വിഭ്രാന്തി ഉണ്ടാകാറുണ്ട്, അതിന്റെ ഭാഗമാണെന്ന് കരുതി അദ്ദേഹത്തെ അവര് വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചു. എന്നാൽ എന്റെ കൂട്ടുകാരൻ വളരെ സീരിയസ് ആയിട്ട് യേശുവിൽ വിശ്വസിച്ച് തന്നെയാണ് വന്നത്. നിങ്ങൾക്കറിയാമോ, ഏതാണ്ട് 2 വർഷത്തിന് ശേഷം ഞാൻ ഈ കൂട്ടുകാരന്റെ കൂടെ അവന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു കോള് വന്നു. അത് പി വി ഗംഗാധരൻ നേരിട്ട് വിളിക്കുകയാണ് ആ വീട്ടിലേക്ക്. അപ്പോൾ എന്റെ കൂട്ടുകാരന്റെ പേരെടുത്ത് അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാണ് വിളിക്കുന്നത്. എന്റെ കൂട്ടുകാരൻ തന്നെ ഫോൺ എടുത്ത്, പക്ഷെ പുള്ളിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ഡോക്ടറെ കാണാൻ ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ റെഫറൻസ് ബുക്കിൽ നിങ്ങൾക്ക് 6 പേർക്കും വെച്ചിരുന്ന ആയുസ് 5 മാസമാണ്, ബാക്കി 5 പേരും 4 മാസത്തിനു മുമ്പ് മരിച്ചു. എന്റെ കൂട്ടുകാരന് ഇന്നിപ്പോ 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ സംഭവം കഴിഞ്ഞിട്ട് ഏതാണ്ട് 15 വർഷമാകും. ഇത്രയുള്ളൊരു യേശു സൗഖ്യം തരുന്ന ദൈവമാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. ചിലർ പറയാറുണ്ട്, നിങ്ങൾ ഈ ആശുപത്രി സംവിധാനമൊക്കെ ഇത്രയൊക്കെ ഉള്ളപ്പോ നിങ്ങൾ എന്തൊരു മൗഢ്യമാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്തൊരു അന്ധവിശ്വാസമാണ് പറയുന്നത് എന്ന് പറയാറുണ്ട്. എന്നാ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലോകത്തിലെ ഏതെങ്കിലും ഒരു ടെക്നോളജിക്ക് ഒരു മനുഷ്യന്റെ ആയുസിന് നീട്ടിക്കൊടുക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയും? ഒരിക്കലുമില്ല. ചികിത്സിച്ച് കിടപ്പാടം വിട്ടവരെ എത്ര പേര് നമുക്കറിയാം. ആശുപത്രിയിൽ നിന്ന് ബോഡി കൊണ്ടുവരുവാൻ ആശുപത്രിയുടെ കിണ്ണയിലും ഗേറ്റിലും തിരിവ് നടത്തുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? പക്ഷെ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചൊരു കാര്യം പറയാം, യേശു കർത്താവിനെ വിശ്വസിച്ച് നിങ്ങൾക്ക്, നിങ്ങളുടെ വിശ്വാസമാണ് അതിലെ ഘടകം. നിങ്ങൾക്ക് രോഗസൗഖ്യം ഉണ്ടാവും, നിത്യജീവൻ ഉണ്ടാവും. അതിനേക്കാൾ ഉപരിയായി അൻസാർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ കിട്ടേണ്ട എല്ലാ പ്രൊവൈഡിങ്സും യേശു തന്നിരിക്കും. ഇത് ഞങ്ങൾ ഇത് പറയുന്നത് ഞങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകാനല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഒരു മനുഷ്യായുസിന്റെ വില ഭൂമിയിലേക്കാൾ സകല ലോകത്തേക്കാൾ വലുതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, എനിക്ക് ഒരു സുവിശേഷം എന്നുള്ളതിൽ കേൾക്കുന്ന നിങ്ങളുടെ ഏവരോടും പറയാനുള്ളത്,